ഗുണാസ്യം ഓഡിബിൾ ആണോ? ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം പറയുമ്പോ തന്നെ ഭയങ്കര ഒരു പ്രൈഡ് മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ പ്രൗഡ് മൂവ്മെന്റ് ആണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. നമുക്ക് യൂത്ത്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് യൂത്ത് ഐക്കൺ, ലേഡീസിന് വേണ്ടി ഈവനിങ് സൂം പ്ലാറ്റ്ഫോം ഉണ്ട് ആർസിഎം റോസസിന്റെ. സോ നമ്മളൊരു ഭയങ്കര ഒരു വിക്ടറിയിലോട്ട് ഒരു ഒരു സ്റ്റെപ്പ് ആണ്. അപ്പൊ അതിന്റെ എപ്പോഴും യൂത്ത് തന്നെയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയുള്ള നമ്മുടെ ഒരു പ്രയത്നം തന്നെയാണ് ഈ ആർസിഎം യൂത്ത് ഐക്കൺ ഗ്രൂപ്പും അതിന്റെ മീറ്റിംഗ്സും എല്ലാം. സോ അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ചാൻസ് എനിക്ക് തന്ന എല്ലാ ലീഡേഴ്സിനും, എല്ലാ യൂത്ത് ഐക്കൺ മെമ്പേഴ്സിനും, എല്ലാ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും, നമ്മുടെ വലിയ വലിയ ലീഡേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോ എനിക്ക് സുരാഗ് സാറാണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ കാര്യം ചോദിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് വീക്കാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ എന്തായാലും അടുത്ത ആഴ്ച എടുക്കാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നീട് അത് വിട്ടുപോയി. സുരാഗ് സാറാണ് വീണ്ടും എന്നോട് വിളിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ട് ഓർമ്മയുണ്ടല്ലോ അല്ലെ, നെക്സ്റ്റ് സാറ്റർഡേ ആണ് മീറ്റിംഗ്. അപ്പോഴാണ് ഞാൻ സത്യം ഓർക്കുന്നത് ഇതിന്റെ ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. കാരണം ആർസിഎം നമ്മുടെ ഒരു ലൈഫാണ്, നമ്മള് പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, ഡെയിലി നമ്മുടെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ നമ്മള് നമുക്ക് മീറ്റിംഗ് ഉണ്ട് എന്നൊരു പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ആവശ്യമില്ല. നമുക്ക് അറിയാവുന്ന തന്നെയാണ് ആർസിഎമിലുള്ള എല്ലാ കാര്യങ്ങളും, ഡെയിലി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിലെ ഒരു പ്രസന്റേഷൻ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്ത് അതിനെ സ്റ്റഡി ചെയ്യും. കാരണം ആർസിഎമിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ഇത്രയും നാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ മോട്ടിവേഷൻ ആർസിഎമിലുള്ളത്. സോ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ലൈഫിൽ ആർസിഎം കാരണം ഉണ്ടായ ചേഞ്ചസ്. ഇപ്പോ ആർസിഎമിലെ അച്ഛൻ വരുന്നത് 2011. അപ്പൊ 2011 തൊട്ട് 2021 വരെ, ഇപ്പോ വരെ അത് ഇനി തൊട്ട് എത്ര നാളാണോ അത്രയും നാൾ ജീവിക്കുന്ന ഒരു ആർസിഎം കൊണ്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ 2000 തൊട്ട് 2010 വരെയുള്ള ജീവിതം, ആ ഒരു കമ്പാരിസൺ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് സെല്ലിംഗ്, അതിപ്പോ നമുക്ക് ബാക്കി പ്രോഡക്ട്സ് പോലെയല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ന്യൂട്രിചാർജ് പ്രോഡക്ട്സ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിന്റെ സെല്ലിംഗ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഇതിന് ഈ രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സുരാഗ് സാർ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. അപ്പോ സാറിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ എനിക്ക് ഒരു ക്യാപ്ഷൻ തന്നതിന്, ഫ്രം ദ പേജസ് ഓഫ് മൈ ലൈഫ്. അപ്പോ എന്റെ ലൈഫിൽ അപ്പൊ നമുക്ക് ഒരു ഡെക്കേഡ് എന്ന് പറയുമ്പോൾ ഒരു പതിറ്റാണ്ടാണല്ലേ. അപ്പോ ആ രണ്ട് ഡെക്കേഡ്സിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച്, ആ ചേഞ്ച് വളരെ ചെറിയ ചേഞ്ച് അല്ല, ഒരു വളരെ വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ 2000 മുതൽ 2010 വരെയും 2011 തൊട്ട് 2021 വരെയുള്ള ചേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ജീവിക്കാനായിട്ട് നമുക്ക് വേണ്ടത് വീട് തന്നെയാണ്. നമുക്ക് ആഹാരം വേണം, വെള്ളം വേണം, വായു ഉണ്ട്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ജീവിതം മുന്നോട്ട് പോകണം. എന്നാൽ പോലും നമുക്ക് സ്വസ്ഥതയായിട്ട് ഉറങ്ങണം അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ ഒരു വീടെന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ വീട് വെക്കുന്നത് 2007. ഞങ്ങൾ ഏകദേശം 4 വർഷം എടുത്തു ഒരു വീടുണ്ടാക്കാൻ. ഞങ്ങൾ ഏകദേശം, അച്ഛനന്ന് എയർഫോഴ്സിലാണ്, എനിക്കൊന്ന് ഇതിലുള്ള ഒരുവിധമുള്ള എല്ലാവർക്കും അറിയായിരിക്കും, അച്ഛൻ ഫെമിലിയർ ആയിരിക്കും, അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. 2011 ശേഷമാണ് ആർസിഎമ്മിലോട്ട് വരുന്നത്. അപ്പോൾ 2007 വീട് വെക്കുന്നത്. അപ്പൊ അന്ന് ആ സമയത്ത് അച്ഛൻ എയർഫോഴ്സ് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങള് 4 വർഷം കൊണ്ടൊരു വീട് വെക്കുന്നു. 2003 പണിയൊക്കെ തുടങ്ങുന്നു, 2007 പണി തീരുന്നു. അതോടൊപ്പം ഞങ്ങളുടെ കയ്യിലുള്ള സ്ഥലവും കൂടി, ഒരു 95 സെന്റ് സ്ഥലം കൂടി ഞങ്ങൾക്ക് എക്സ്ട്രാ വിൽക്കേണ്ടി വരുന്നു. കാരണം വീട് വെക്കാൻ പൈസക്ക് ടൈറ്റ് ആയിരുന്നു, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത്, അമ്മയും അച്ഛനും ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല, അവർ ബിഗിനേഴ്സ് ആണ്, ആ ഒരു സമയത്ത് അവർ ജോലി ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ പൂർവികർ കൊടുത്ത സ്വത്തുനിന്ന് ഒരു 95 സെന്റോളം കൂടി നമ്മൾ വിറ്റു. അപ്പോൾ നമ്മുടെ ഒരു വസ്തു വിൽക്കുമ്പോൾ തന്നെ ഒബ്വിയസ്ലി നമുക്ക് അറിയാം നമുക്ക് വിഷമം ഉണ്ടാവും, നമ്മുടെ വീട്ടുകാർ നമ്മളോട് പിണങ്ങും, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്നിട്ടും വീട് പണി നടക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വസ്തു 95 സെന്റോളം വസ്തു, അതെ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ എമൗണ്ട് ആണ്, അന്ന് നമുക്ക് അത്രയും പൈസ ഒന്നും കിട്ടിയിരുന്നില്ല വിറ്റ സമയത്ത്. എന്നാലും പറയുമ്പോൾ 95 സെന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 ഏക്കറിന് അടുത്തുണ്ട്. അപ്പൊ അത്രയും ഞങ്ങൾ സ്ഥലം വിറ്റു. അതുമാത്രമല്ല, അന്ന് ഒരു 12 ലക്ഷം രൂപ അടുപ്പിച്ചായി ഞങ്ങൾക്ക് വീടുണ്ടാക്കാൻ. അതോ അത്രയും ഒരു എമൗണ്ട് ഞങ്ങൾ എടുത്ത 4 വർഷമാണ്. പക്ഷെ ഇന്ന് ആ ഒരു 12 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വിത്തിൻ 4 മന്ത്സ് അച്ഛന് അത് എന്താ പറയുക, അത് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വിത്തിൻ 4 മന്ത്സ് അച്ഛനെ കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അത്രയ്ക്കും ഉണ്ട് സാലറി, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ 10 വർഷം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നുണ്ട് ലൈഫിൽ. 10 വർഷം പോലും കഴിഞ്ഞില്ല, 2007 വീട് വെക്കുന്നത്, 2011 ശേഷമാണ് ആർസിഎമ്മിലോട്ട് വരുന്നത്. അപ്പൊ അത്രയും ഡിഫറൻസ് വന്നു. അപ്പൊ എയർഫോഴ്സിലെ ഗവൺമെന്റ് ജോലിയാണ് ഭയങ്കര പ്രൗഡ് ജോലിയായിരുന്നു, പക്ഷെ വീട് വെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഉള്ള സ്ഥലം വിൽക്കേണ്ടി വന്നു. അത് കൂടാതെ ലക്ഷക്കണക്കിന് രൂപയായി, അത് ലോൺ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതേ സമയം ഞങ്ങൾക്കാണെങ്കിൽ വെറും 4 മാസം മതി. അതൊരു വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ്. ഇനി ഫുഡ് ഹാബിറ്റിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ
ടേസ്റ്റി ഫുഡ് മതി. എപ്പോഴാണെങ്കിൽ നമുക്ക് അറിയാം ഫുഡിന്റെ ദോഷങ്ങളും ആഹാരത്തിൽ കേൾക്കുന്ന അഡിറ്റീവ്സും പ്രിസർവേറ്റീവ്സിന്റെയും ജങ്ക് ഫുഡിന്റെ ഒക്കെ ദോഷങ്ങളാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് ടേസ്റ്റ് ഉള്ള ആഹാരം വേണം. അമ്മ ജോലിക്ക് പോകുമ്പോ അമ്മയോട് പറയും, രാവിലെ വിളിച്ചു പറയും ബേക്കറി ഫുഡ്സ് വേണം, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, മിറണ്ട, സെവൻ അപ്പ്, പെപ്സി, ഇതൊക്കെ ഭയങ്കര ക്രേസ് ആണ്. അതുപോലെ തന്നെ നോൺ വെജ് ഫുഡ് എന്ന് വെച്ചാല് ഇന്നത്തെ കാലത്തെക്കാളും, ഇന്നത്തെ നമുക്ക് അറിയാം നോൺ വെജ് ഒരുപാട് കഴിച്ചുകൂടാ, പ്രശ്നങ്ങൾ വരും. പക്ഷെ അന്ന് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. കൂടുതൽ ഞങ്ങള് നോൺ വെജ് ഫുഡ് തന്നെയാണ്. കുട്ടികളും കൂടെ ആകുമ്പോ പിന്നെ പറയണ്ടല്ലോ, നോൺ വെജ് ഫുഡ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നോൺ വെജ് മാത്രം മതി. ആ ഒരു സിറ്റുവേഷനായിരുന്നു. സ്വീറ്റ്സ് ആയാലും മധുരങ്ങള് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്ത് ഫുഡും എന്റെ അനിയനായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് സ്വീറ്റ്സ് ഒക്കെ. അപ്പൊ അച്ഛൻ പലപ്പോഴും ഒക്കെ ബാംഗ്ലൂർ നിന്നൊക്കെ വരുമ്പോ, ആൽഫോസ് എന്ന് വരുമ്പോ ചോദിക്കും എന്ത് വേണം. അപ്പൊ ഞങ്ങൾ പല പല ടൈപ്പ് സ്വീറ്റ്സ് ഒക്കെ പറയുമായിരുന്നു. അതുപോലെ തന്നെ സ്ട്രീറ്റ് ഫുഡ്, ടിൻഡ് ഫുഡ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ ഒരു ഫുഡ് ഹാബിറ്റ് ആയിരുന്നു മുമ്പത്തെ കാലത്ത്. അപ്പൊ ആ ഒരു ഫുഡ് ഹാബിറ്റിൽ വരെ നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിരിക്കും. ഒരുപക്ഷെ നമ്മൾ കൂടുതൽ നമ്മൾ അർച്ചിനുള്ള ആരും പുതിയ ഹോട്ടലിൽ പോവാത്ത ആൾക്കാരാണ്, അങ്ങനെ തോന്നുന്നു. ഇവിടെ ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോ ട്രാവലിംഗിലാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ എനർജി ഡ്രിങ്ക് കാണും, എനർജി ബാർ കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫുഡിന്റെ ആവശ്യമൊന്നും വരാറില്ല. എന്നാലും ഒരുപക്ഷെ വെളിയിൽ നിന്ന് കഴിക്കേണ്ടി വന്നാൽ, ഹോട്ടൽ ഫുഡ് കഴിക്കേണ്ടി വന്നാൽ പോലും നമ്മൾ കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ് തന്നെ ആയിരിക്കും. വീട്ടിലും കൂടുതൽ കഴിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും. ഹോട്ടൽ ഫുഡിനോടുള്ള ക്രേസോ ഇഷ്ടമൊന്നും ഇപ്പൊ ഇല്ല. ഹോം മെയ്ഡ് ഫുഡാണ് ഏറ്റവും നല്ലത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോം മെയ്ഡ് ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ തന്നെ നമ്മുടെ ഗുഡ് വർക്കിന് എല്ലാ പ്രോഡക്ട്സിനെയും പല പല നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ തന്നെ ഉണ്ടാക്കിയ വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യാറുണ്ട്. അല്ലാതെ ഗുഡ് വർക്ക് കമ്പനിയുടെ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം എന്തൊക്കെ രീതിയിൽ പല പല വെറൈറ്റിയിൽ നമുക്ക് ഹോം മെയ്ഡ് ഫുഡിൽ എന്ത് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പണ്ട് പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഫൈബർ ഉള്ള ഫുഡ് കഴിക്കണം, ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കണം, സീരിയൽസ് കഴിക്കണം. അപ്പൊ ആ ഒരു ഹാബിറ്റിൽ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് പ്രോട്ടീൻ ഉള്ള ഫുഡാണ് ഡെയിലി കഴിക്കുന്നത്, ഞാൻ മാത്രമല്ല നമ്മളുടെ മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ഫുഡ്, നാരുള്ള ഫുഡാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, സീരിയൽസ് എല്ലാം നമ്മൾ ഡെയിലി കഴിക്കാറുണ്ട്. അപ്പൊ ഒരു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റിൽ നിന്ന്, അതായത് ജങ്ക് ഫുഡും ടേസ്റ്റി ഫുഡും മിറണ്ടാസും അല്ലെങ്കിൽ നോൺ വെജും സ്വീറ്റ്സും സ്ട്രീറ്റ് ഫുഡും ടിൻഡ് ഫുഡും ഒക്കെ ആയിട്ട് കഴിക്കുന്ന ഒരു ഹാബിറ്റിൽ നിന്ന് വളരെ ഒരു നല്ല ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു ഫുഡ് ഹാബിറ്റിനെ വരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് കൊണ്ട് നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ആഹാര രീതി മാറ്റാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം ആഹാരത്തിലുള്ള പ്രശ്നം കാരണം തന്നെയാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. സോ അത് എന്റെ ലൈഫിൽ ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. ചിലപ്പോൾ പലരും കളിയാക്കുമായിരിക്കും ഇത് എല്ലാ ഫുഡും നമ്മൾ ടേസ്റ്റ് അറിയണമെന്ന്. പക്ഷേ എല്ലാ ഫുഡിനെയും ടേസ്റ്റ് അറിയുന്നേക്കാളും ഏറ്റവും ബെറ്റർ നമുക്ക് അസുഖം വരാതിരിക്കുന്നത് തന്നെയാണ്. സോ അങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ 2010 മുതൽ 2021 വരെയുള്ള സമയത്ത്. നമുക്ക് ആ ഒരു ഫുഡ് ഹാബിറ്റ് നമുക്ക് നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് വെള്ളം. വെള്ളം എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വെള്ളം കുടിക്കും, ആരും വെള്ളം കുടിക്കാത്തവരായിട്ട് ഇല്ല. ആരോട് ചോദിച്ചാലും പറയും ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു. പക്ഷെ ഞാൻ കൊച്ചിലെ അല്ലെങ്കിൽ ഒരു 2010 വരെ കുട്ടികാലത്തൊക്കെ കുടിച്ചോണ്ടിരുന്ന ദാഹം വരും, അപ്പോൾ വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വെള്ളത്തിന് ഒരുപാട് യൂസസ് ഉണ്ടെന്നോ, സ്കൂളിലൊക്കെ പഠിപ്പിക്കുമായിരിക്കുന്നല്ലേ നമ്മൾ ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കണം, അത് എത്രയും കുടിക്കുമായിരിക്കും എന്നൊരു ഇതിൽ നമ്മൾ ദാഹം വരുമ്പോൾ മാത്രം കുടിക്കുന്ന ഒരു സാധനമായിരുന്നു എൻ്റെ ലൈഫിലെ വെള്ളം. പക്ഷെ ആർസിഎമ്മിൽ വന്നതിന് ശേഷം അച്ഛൻ പറഞ്ഞ ക്ലാസ്സും അതുമൊക്കെ കേട്ട് അച്ഛൻ എപ്പോഴും എന്ത് അസുഖം ഉണ്ടെങ്കിലും അച്ഛൻ എന്നോട് പറയും വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക. തലവേദന വന്നാൽ പറയാം അച്ഛൻ വെള്ളം കുടിക്കുക. ചെറിയ എന്തെങ്കിലും ബാക്ക് പെയിൻ വന്നാൽ പറയാം അച്ഛൻ എനിക്ക് നടുവേദന എന്ന് പറഞ്ഞാൽ പറയും വെള്ളം കുടിക്കുക. എന്ത് അസുഖം വന്നാലും അച്ഛൻ പറയും വെള്ളം കുടിക്കണം. അപ്പോൾ ആ ഒരു ഇത് കേട്ട് കേട്ട് ഇപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഡെയിലി എങ്ങനെ പോയാലും മിനിമം ഞാൻ 5 ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്. എന്നെ ഞാൻ പഠിക്കുന്ന കോളേജിനും ഹോസ്റ്റലിലൊക്കെ എന്നെ കുട്ടികൾ വാട്ടർ ക്യാൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട്. കാരണം മിനിമം ഒരു 6 ലിറ്റർ വെള്ളം ഞാൻ ദിവസവും കളക്ട് ചെയ്ത് വെക്കും, അത് ഒരു ദിവസം കുടിച്ചു തീർക്കാറുമുണ്ട്. സോ ആ ഒരു ഹാബിറ്റ് നമുക്ക് നല്ലൊരു ചേഞ്ച് വരുത്താൻ പറ്റുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞ് അടുത്ത 10 വർഷം ആകുമ്പോൾ നല്ല നല്ല ശീലങ്ങൾ നമുക്ക് ഓരോ ഇയറിലും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ബിസിനസ് മാത്രമല്ല, ആർസിഎം ഒരു ബിസിനസിന്റെ മാത്രം ഒരു ഉപയോഗമല്ല, നമ്മുടെ ഒരു ജീവിതശൈലി തന്നെ നമ്മളെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആർസിഎം. പിന്നെ വരുന്നത് ഇൻകം. അതെനിക്കൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു ടോപ്പിക് ആയിരിക്കും ഇൻകം. അച്ഛൻ ആദ്യം എയർഫോഴ്സിലായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കര അഹങ്കാരത്തോടെയാണ് എല്ലാവരോടും പറയുന്നത് എന്റെ അച്ഛൻ എയർഫോഴ്സിലാണ്. കാരണം എയർഫോഴ്സും ആർമി നേവിയൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ രാജ്യത്തിന് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ സംരക്ഷണം ഉള്ളൂ. അപ്പൊ സോ ഭയങ്കര പ്രൗഡിൽ പറയുമായിരുന്നു എല്ലാവരോടും അച്ഛൻ എയർഫോഴ്സിലാണ്. ഭയങ്കര അഹങ്കാരത്തിലാണ് പറയുന്നതെങ്കിലും അച്ഛന് ഫസ്റ്റ് എയർഫോഴ്സിന് കിട്ടുന്ന സാലറി 1150 രൂപയാണ്. അത് 1988 ഇനി ഏറ്റവും അവസാനം കിട്ടുന്ന സാലറി, അതായത് എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങുന്ന അച്ഛന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തതാണ്, അതായത് 20 വർഷം കഴിച്ചപ്പോൾ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരം എയർഫോഴ്സ് നിർത്തി നാട്ടി വന്നതാണ്. അപ്പൊ അന്ന് അച്ഛന് കിട്ടിക്കൊണ്ടിരുന്നത് 16,000 രൂപയാണ്.
മാക്സിമം ഇനി അച്ഛനിപ്പോ അവിടെ നിന്നിരുന്നെങ്കിൽ അച്ഛന്റെ ലൈഫ് ലോങ് അച്ഛൻ ആർ സി എമ്മിൽ നിന്നിരുന്നു, വളരെ റിട്ടയർമെന്റ് ഒന്നും എടുക്കാൻ നാട്ടു വരാതെ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ മാക്സിമം അച്ഛന് ഏൺ ചെയ്യാൻ പറ്റിയത് 100,000 രൂപ ആയിരിക്കും. അതിൽ കൂടുതൽ ഒരു ഏണിംഗ് ഒന്നും അച്ഛന് കിട്ടത്തില്ലായിരിക്കും. സോ ഇതാണ് ആ ഒരു ചേഞ്ച്. ആദ്യം തുടക്കത്തിൽ 1,150 രൂപ കിട്ടി, ഐറ്റം അവസാനം ഇറങ്ങുമ്പോൾ 16,000 രൂപ. ഒരു പക്ഷെ അവിടെ നിന്നിരുന്നെങ്കിൽ കിട്ടുന്ന മാക്സിമം എമൗണ്ട് 100,000 ആണ്. ഇനി അതിനുശേഷം എയർഫോഴ്സ് നിർത്തി വന്ന് കുറച്ചുനാൾ അച്ഛൻ നാട്ടിൽ കുറച്ചുനാൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അച്ഛനും ഖത്തറിൽ പോയി. അച്ഛനെ കൊച്ചിലെ അല്ല മീൻസ് എയർഫോഴ്സ് നിൽക്കുമ്പോഴേ അച്ഛനുള്ള ആഗ്രഹമാണ് അച്ഛനും ഗൾഫിൽ പോകണം. കാരണം അച്ഛന്റെ ഫാമിലിയിൽ എല്ലാവരും അച്ഛൻ്റെ ബ്രദേഴ്സും എല്ലാവരും ഗൾഫിലായിരുന്നു. അത് മാത്രമല്ല അല്ലാത്ത അറിയാവുന്ന ഫ്രണ്ട്സും ഒരുപാട് പേര് ഗൾഫിലുണ്ട്. അപ്പൊ ഗൾഫില് ഭയങ്കരമാണ് നമ്മൾ ഈ പറയില്ല ഇവിടെ നിൽക്കുമ്പോൾ അത്ര പച്ചയെന്ന് തോന്നുന്ന പോലെ അച്ഛൻ അവിടെ ആ ഒരു ലൈഫിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എയർഫോഴ്സ് 20 വർഷമാകുമ്പോൾ നിർത്തും. അപ്പൊ അമ്മ പറയും നിർത്തരുത് നിർത്തരുത്, അച്ഛൻ പറയും ഇല്ല എനിക്ക് ഗൾഫ് പോകണം ഞാൻ നിർത്തും. അങ്ങനെ പറഞ്ഞു അച്ഛൻ നിർത്തി നാട്ടിൽ വന്നു. എന്നിട്ട് അച്ഛൻ അച്ഛൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കുറെ അച്ഛൻ സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്തതാണ് ഗൾഫിൽ പോകുന്നതും. അങ്ങനെ അച്ഛന് ഗൾഫിൽ പോകാൻ കിട്ടി. അപ്പോ എയർഫോഴ്സിൽ നിന്ന് ഗൾഫ് എന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എയർഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരാള്. ഇപ്പൊ ഓക്കെ എന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഗൾഫിലാണ് എന്ന് പറയാൻ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. എയർഫോഴ്സിന്റെ അത്ര നമുക്ക് എല്ലാവർക്കും എനിക്കും അമ്മയ്ക്കും അനിയനും എല്ലാവർക്കും വിഷമമായിരുന്നു എയർഫോഴ്സ് നിർത്തി വരുന്നതും പിന്നെ ഗൾഫിൽ പോണതും ഒക്കെ. അപ്പൊ അന്ന് അവിടെ കിട്ടുന്ന സാലറി 60,000 രൂപയായിരുന്നു ഒരു മാസം. 60,000 രൂപ സേവ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഒരു 40,000 രൂപയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത് ഒരു മാസം. ഒരു പക്ഷെ അച്ഛൻ ഗൾഫിൽ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ പോലും മാക്സിമം അച്ഛന് കിട്ടാവുന്ന സാലറി ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം, അതിൽ കൂടുതൽ ഒരു ഇൻക്രിമെന്റ് ഒന്നും തരത്തില്ല. കാരണം വേറൊരു കമ്പനിയാണ്, നമ്മുടെ ഓൺ ഇൻഡിപെൻഡന്റ് കമ്പനി ഒന്നും അല്ലല്ലോ. അപ്പോൾ മാക്സിമം ഒരു 1 ലാക്ക് അല്ലെങ്കിൽ 1.5 ഒക്കെ മാക്സിമം കിട്ടുമായിരിക്കും. അപ്പൊ അതിൽ കൂടുതൽ ഒരു ഇൻക്രിമെന്റ് അച്ഛന് കിട്ടത്തില്ല. ഇനി അതിനുശേഷമാണ് ആർ സി എമ്മിലോട്ട് വരുന്നത്. ആർ സി എമ്മില് 2011 തൊട്ടാണ് അച്ഛൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നതെങ്കിലും അച്ഛൻ 2006 തൊട്ട് ആർ സി എമ്മിലുണ്ട്. 2006 ജോയിനിങ് ചെയ്യുന്നത്. അച്ഛൻ ജോയിൻ ചെയ്തൊരു ഹിസ്റ്ററി തന്നെയാണ്, അതൊരു ഇത്രയും വലിയൊരു റെവല്യൂഷണറി ചേഞ്ച് എന്റെ ലൈഫ് കൊണ്ടുവരുന്നൊന്നും എനിക്ക് അന്ന് അറിയില്ല. ഞാനന്ന് തീരെ കുട്ടിയാണ്. 2006 അച്ഛൻ ജോയിൻ ചെയ്യുന്നത്. അന്ന് ബാംഗ്ലൂരിലാണ് ഞങ്ങള്, എയർഫോഴ്സിലാണ്. അപ്പം മൂർത്തിയാമനുണ്ട്, ഗോപകുമാർ റോമനുണ്ട്. അപ്പൊ ഗോപകുമാർ റോമന്റെ നിർബന്ധം കാരണം മൂർത്തിയാമനും അച്ഛനെ വിളിച്ചുകൊണ്ട് പോവാണ് ജോയിൻ ചെയ്യിപ്പിക്കാൻ. അപ്പൊ അച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞില്ല മൂർത്തി എനിക്ക് പറ്റില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഞാൻ ജോയിൻ ചെയ്യില്ല. മൂർത്തിയാമൻ വീണ്ടും കമ്പലിയാണ്, അങ്ങനെ അല്ല വിനിച്ചേട്ടാന്ന് പറഞ്ഞ് ഒരുപാട് സംസാരിച്ചു വരും. എന്നിട്ട് അച്ഛന് ഒരു ഇൻട്രസ്റ്റും ഇല്ല ഷോപ്പിൽ. എന്നിട്ട് ഞങ്ങൾ ഒരു ആർ സി എം ഷോപ്പിൽ കൊണ്ടുപോവാണ്. ഷോപ്പിൽ പോയിട്ടും അച്ഛന് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ ഇവിടെ കോട്ടൺ സാരി ഉണ്ട്. അപ്പൊ എന്റെ അമ്മ ഒരു CBSE സ്കൂൾ ടീച്ചറായിരുന്നു പണ്ട്. അപ്പൊ അമ്മയ്ക്ക് സ്കൂളിൽ എടുക്കാൻ സാരി വേണം, കോട്ടൺ സാരി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു, മൂർത്തിയമ്മ പറഞ്ഞു തിരിച്ചെടുത്തി സാധനങ്ങൾ എടുക്കാന്ന് പറഞ്ഞു. മൂർത്തിയാമനെ എല്ലാവരും നിങ്ങൾ സാറെന്നാണ് വിളിക്കുന്നത്, പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂർത്തിയാമൻ എന്ന് പറയുന്നത്. എന്റെ അച്ഛന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ട് എങ്ങനെ ആവണം അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെ ആവണം എന്നുള്ള എന്റെ ലൈഫിലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്റെ അച്ഛനും എനിക്ക് മൂർത്തിയാമനും. ഒരു പക്ഷെ അച്ഛന്റെ ബ്രദേഴ്സിനെക്കാളും എനിക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് മൂർത്തിയാമൻ. അത് അച്ഛനും അങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. മെമ്പർ പോലെ ആണെന്നല്ല, മെമ്പർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വയലിൽ മൂർത്തി സാർ എന്ന് വരാത്തത്, അതിന് ഞാൻ സോറി ചോദിക്കുന്നു. അപ്പൊ മൂർത്തിയാമന്റെ നിർബന്ധ പ്രകാരമാണ് ഞങ്ങൾ ഷോപ്പിൽ പോകുന്നതും. അപ്പൊ അമ്മ സാധനം എടുത്തു, ബില്ല് ഇത്ര എമൗണ്ട് ആയെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ കൊടുക്കൂല എന്റെ പൈസ ഇല്ല. അപ്പൊ മൂർത്തിയാമൻ പറഞ്ഞു മിരിച്ചേട്ടൻ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം, ഇത് എന്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മൂർത്തിയാമനാണ് ആ ബില്ല് പേ ചെയ്ത് ഞങ്ങളെ ആർ സി എമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ മൂർത്തിയാമനും ഗോപകുമാർമാമനും ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ് ഞങ്ങൾ ഇന്ന് ആർ സി എമ്മിലോട്ട് വരുന്നത്. പിന്നീട് അതിനുശേഷം അച്ഛൻ നാട്ടിലൊക്കെ വന്നു, എയർഫോഴ്സ് ഒക്കെ വിട്ടു, പിന്നെ ഗൾഫിൽ പോയി ഗൾഫിൽ നിൽക്കുവാണ്. അപ്പോഴും മൂർത്തിയാമ്മ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ നാട്ടിലോട്ട് വരുന്നതിന്റെ വലിയ ഐഡിയ ഒന്നുമില്ല. അച്ഛന് ഗൾഫ് മതി, ഗൾഫ് ഭയങ്കര ഇഷ്ടം, മീൻസ് അച്ഛന്റെ റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെയാണ്, ഒരുപാട് സമ്പാദിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലാണ് അച്ഛൻ ഗൾഫിൽ നിൽക്കുന്നത്. ഇപ്പൊ ഉള്ള ജോലിയും വലിയ ഹാർഡ് വർക്ക് ഒന്നും അല്ലായിരുന്നു, അച്ഛന് പറ്റുന്ന ഒരുവിധം സ്മൂത്ത് ആയിട്ടുള്ള വർക്ക് തന്നെയായിരുന്നു. അപ്പൊ അച്ഛന് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവിടെ. അപ്പോഴാണ് ഇടയ്ക്ക് അച്ഛനൊക്കെ വയ്യാതാവുന്നതും, പിന്നെ മൂർത്തിയാമന് അച്ഛന്റെ ഐഡിയയിൽ കുറച്ച് വർക്ക് അണ്ടറിലോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മൂർത്തിയാമൻ വിളിക്കുന്നതും ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അച്ഛൻ നോക്കുമ്പോ 2011 അച്ഛന് ബിസിനസ് വോളിയം അല്ലെങ്കിൽ സോറി ബിസിനസ് വോളിയം അല്ല കമ്മീഷനായിട്ട് കിട്ടിയത് 27,000 രൂപയാണ്. അപ്പൊ അച്ഛന് മനസ്സിലായി ഇത് ചെറിയ കാര്യമല്ലായിരുന്നു, ഇത് അച്ഛന്റെ ലൈഫിൽ നടക്കാൻ പോണ ഒരു ഹിസ്റ്ററി ചേഞ്ച് തന്നെയാണെന്ന് അച്ഛന് മനസ്സിലാവുകയും അച്ഛൻ 2011 ഗൾഫ് വിട്ട് നാട്ടിലോട്ട് വരികയും ചെയ്തു. അപ്പൊ ഞങ്ങൾക്കൊക്കെ അതിലും വലിയ വിഷമമായിരുന്നു. എയർഫോഴ്സിലായിരുന്നു, പിന്നെ ഗൾഫിൽ പോയി, ഇപ്പൊ ഇതാ മുളോടിയും മല്ലിപ്പൊടിയും വിറ്റ് ജീവിക്കാൻ പോണം, അല്ലെങ്കിൽ എണ്ണയും മുളോടി അതൊക്കെ തന്നെയാണെന്ന് മെയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്.
അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെയായിരുന്നു. അതിനുശേഷം ഇപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് അല്ല, ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ്. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ പറയും, എന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ പറയും, അച്ഛൻ ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നു. അതില് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാല് ഒരു പക്ഷെ എന്റെ അടുത്ത് ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന, അസുഖത്തിനെ പറ്റി ചോദിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്റെ അച്ഛൻ്റെ അടുത്താണ്. അപ്പൊ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് ഒരു ദിവസം ഒരു ആളെങ്കിലും വിളിച്ചൊരു ഡൗട്ട്, മിനിമം ഒരാളൊന്നും ആയിരിക്കില്ല വിളിക്കുന്നത്, ഇപ്പൊ അത്രയും ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നു എന്നത് പറയുന്നില്ല, ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അപ്പൊ ഇപ്പോ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും കൂടുതൽ ഇപ്പൊ കിട്ടിയ സാലറി 3,38,000 ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കുക. 1,150 രൂപയില് മന്ത്ലി ഇൻകം വാങ്ങി തുടങ്ങി എന്റെ അച്ഛന് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് 3,38,000 രൂപയാണ്. അപ്പോഴാണ്, അപ്പൊ ആ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ സന്തോഷത്തെക്കാളിൽ കൂടുതൽ ഭയങ്കര പ്രൗഡാണ്. കാരണം ഒരാളെ പോലും നമ്മൾ ദ്രോഹിക്കുന്നില്ല, എല്ലാവർക്കും നന്മ മാത്രം പകർന്നു കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാലറി വാങ്ങുന്നത്. വേറൊരു ബിസിനസ് പോലെ തട്ടിപ്പോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാലറി 3,38,000 ആണ്. എന്നാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 10 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന സാലറി എത്രയായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാം, സാലറിയുടെ എക്സ്പെൻസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാലറി തീരുന്ന നമ്മളൊന്നും അറിയാറില്ല. അതുപോലെ തന്നെ ആയിരുന്നു എൻ്റെ അച്ഛനും. 2010 വരെ സാലറി എന്ന് വെച്ചാൽ ലോൺ അടയ്ക്കണം, എൻ്റെ അനിയൻ്റെ ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ മാസം അവസാനം ആകുമ്പോൾ ടൈറ്റ് ആവും, അപ്പൊ അതിൻ്റെതായ പ്രഷർ വരും. അതുപോലെ തന്നെ നമുക്കൊരു ഫിക്സഡ് ബഡ്ജറ്റ് ആണ്, അതിനേക്കാളും കൂടുതൽ നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ പിന്നെ അതനുസരിച്ച് നമ്മൾ പിശുക്കി പിശുക്കി പൈസ സ്പെൻഡ് ചെയ്യണം. അതിനേക്കാളും കൂടുതൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, ആ ബഡ്ജറ്റിനേക്കാളും കൂടുതൽ ഒരു സാധനം വാങ്ങുന്ന വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഇമ്പോസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മൾ സേവ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇന്ന് നമുക്ക് ഒരു സാലറി വന്നാൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു സേവിങ്സ് ഓരോ മന്ത്ലി തീർക്കണം. അതിന് ഞങ്ങളുടെ ഫീസ് എപ്പോഴും അടയ്ക്കുക, അച്ഛൻ തന്നെയാണ് അടയ്ക്കുന്നത്, വേറെ ആരും ഇല്ല അടയ്ക്കുക, അച്ഛൻ തന്നെയാണ് അടയ്ക്കുന്നത്. അനിയന് ഫീസുണ്ട്, എന്റെ ഫീസുണ്ട്. അപ്പൊ ഞാനിപ്പോ ഫൈനൽ ഇയർ തീരാറായതുകൊണ്ട് തന്നെ എന്റെ ഇക്കിനി ഇന്റേൺഷിപ്പും കൂടെ ഉള്ളൂ, ഫീസില്ല. എന്നാൽ പോലും ഈ ഒരു 2011 to 2021 വരെ ഫീസ് അടച്ചതിന് ശേഷവും നമ്മുടെ മന്ത് എൻഡിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോകുമായിരുന്നു. ഒരു ഫിക്സഡ് ബഡ്ജറ്റിന്റെ ആവശ്യം നമുക്കില്ല. ഒരു സാധനം വേണമെന്ന് തോന്നുമ്പോൾ ധൈര്യത്തോടു കൂടി അച്ഛനോട് പറയാം, അച്ഛൻ എനിക്കിത് വേണം. പണ്ട് അങ്ങനെയല്ല, ഞങ്ങൾ വിചാരിക്കും, ഞാനും അനിയനും വിചാരിക്കും, അനിയൻ പിന്നും കുട്ടിയാണ്, അവൻ അറിയില്ല, അവൻ വേണമെന്ന് പറയുമായിരിക്കും. പക്ഷെ എനിക്കറിയാം, ഓ പൈസ ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ പറയാൻ ഒരു ഇതായിരിക്കും, നമുക്ക് വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല, അച്ഛന് പറ്റാവുന്ന മാക്സിമം തന്നെ തന്നെയാണ് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത്. ഒരു പക്ഷെ കയ്യിൽ പൈസ ഇല്ലേ പോലും ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു ഇത് അറിയിച്ചിട്ടില്ല. എന്നാലും മാക്സിമം നമ്മൾ അങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഫിക്സഡ് ബജറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് ഞങ്ങൾ പറയുന്ന, ഞങ്ങൾക്ക് പറ്റുന്ന എന്താഗ്രഹം, ഞങ്ങൾ പറയുന്ന എന്താഗ്രഹങ്ങളും സാധിച്ചു തരാം എന്നൊരു വിശ്വാസം ഉണ്ട് അച്ഛന്. അതുപോലെ തന്നെ അത് ആ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഇത് ആർസിയും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു സാധനം ടൈമാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇൻകം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പരസ്പരം ചെലവിടാൻ സമയമില്ലെങ്കിൽ ഒരു വീട്ടില് ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമുക്ക് പരസ്പരം സംസാരിക്കും. ഇപ്പൊ ഒരു വീട്ടിലെ ഒരു ദിവസം ഇപ്പൊ അച്ഛൻ ഗൾഫിലാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവില്ല, അച്ഛൻ ഫോൺ വിളിക്കുന്നതായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മയും വർക്ക് ചെയ്യുന്നു, അച്ഛനും വർക്ക് ചെയ്യുന്നു, മക്കളെ കാര്യം നോക്കാൻ ഒരുപക്ഷെ സമയം ഉണ്ടാകില്ല. അപ്പൊ സമയത്തിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലുണ്ടെന്ന്. അസുഖം ഇല്ലെന്ന് വെച്ചിട്ടും നമുക്ക് എന്താ പറയാ, ആവശ്യത്തിന് സമ്പത്തുണ്ടെങ്കിലും കാര്യമില്ല, നമുക്ക് അതിനോടൊപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിനോടൊപ്പം നമുക്ക് സമയം വേണം. അപ്പൊ സമയം കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയായിരുന്നു. 2000 to 2010 വരെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിൽ 2 വർഷം അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എയർഫോഴ്സിലായിരുന്നു 3-4 മാസം കൂടുമ്പോഴാണ് അച്ഛൻ നാട്ടിൽ വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അച്ഛന്മാരോടൊരു, നമുക്ക് സ്വന്തം അച്ഛനോടൊരു സ്പെഷ്യൽ ഒരു ഇഷ്ടം കാണുമല്ലേ, അമ്മയെക്കാളും കൂടുതൽ. ഒരു പക്ഷെ അച്ഛൻ ഈ പെൺകുട്ടികളോട് അധികം വഴക്ക് പറയാറില്ല, എല്ലാ അച്ഛന്മാരും മോസ്റ്റ്ലി എങ്ങനെയാണെന്ന് തോന്നുന്നു, പെൺകുട്ടികളെ അധികം വഴക്ക് പറയാറില്ല, ലാളിച്ച് വളർത്തുന്ന ഒരു ശീലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 3-4 മാസം കൂടുമ്പോ അച്ഛനെ കാണുന്നത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് മാത്രമല്ല, എന്റെ അനിയനും അങ്ങനെ തന്നെയായിരുന്നു. വല്ലപ്പോഴും അല്ലേ അച്ഛനെ കാണാൻ പറ്റും, അപ്പൊ അതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വേണമെങ്കിലും ഞങ്ങൾക്ക് അച്ഛനെ കാണാം. ഒരുപക്ഷെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് സ്ഥിരമായിട്ട് വീട്ടിലുള്ളത്. എന്നാൽ പോലും ഇപ്പൊ ഞങ്ങള് ഞാനും അനിയനും ഹോസ്റ്റലിലാണ് പഠിക്കാൻ നിൽക്കുന്നത്. ഹോസ്റ്റലാണെങ്കിൽ പോലും ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചാ അപ്പൊ അച്ഛൻ അവിടെ എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുമാത്രം അച്ഛൻ എത്തുന്ന പ്രതീക്ഷയല്ല, പലപ്പോഴും വന്നിട്ടുമുണ്ട്. ഇന്ന് അതിനൊരു പറ്റും, അച്ഛൻ ആരുടെ അണ്ടറിൽ നിൽക്കില്ല. അപ്പൊ അച്ഛന് സ്വന്തം ഇഷ്ടപ്രകാരം വണ്ടി എടുത്താ വരിക. പക്ഷെ മുമ്പ് അങ്ങനെ ഒരു ഇതല്ലായിരുന്നു. ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അവർ ലീവ് കൊടുത്താലേ നമുക്ക് വേണ്ടിയുള്ള ടൈം കാണത്തുള്ളൂ. അപ്പൊ അത് RCM വന്നതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു ടൈം ഫ്രീഡം നമുക്ക് ഉണ്ടാവുന്നത്. പിന്നെ ഞങ്ങൾ സ്കൂളിലൊക്കെ കുട്ടിക്കാലത്ത് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മയും വർക്കിംഗ് ആണ്, അച്ഛനും വർക്കിംഗ് ആണ്. അമ്മ CBSE സ്കൂൾ ടീച്ചറാണ്, അച്ഛൻ എയർഫോഴ്സിലാണ്. അമ്മയ്ക്ക് ലീവ് ഇല്ല, CBSE സ്കൂളിലാണ്. മിക്കുള്ള ദിവസവും വർക്കിംഗ് ആണ്, സാറ്റർഡേസും അമ്മയ്ക്ക് സ്കൂളിൽ വർക്കിംഗ് ആണ്. അപ്പൊ ഞങ്ങൾക്കൊന്നും പാരന്റ്സ് മീറ്റിംഗ് സമയത്ത്
സ്കൂളില് വരാറേ ഇല്ല, അമ്മയും വരാറില്ല, അച്ഛനും അച്ഛനും വരാറില്ല, അച്ഛൻ നാട്ടിൽ കാണത്തില്ല, അത് വേറെ കാര്യം. എന്നാലും എല്ലാ കുട്ടികളുടെയും പാരന്റ്സ് വരും. ഞങ്ങളുടെ പാരന്റ്സ് ഇല്ലാതാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. അപ്പൊ ഫുൾ ഡയറിയിൽ എഴുതി തന്നെ വിടും ടീച്ചറും മാർക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നത്, അതായത് പാരന്റ്സ് മീറ്റിംഗിന് വരാൻ പറ്റാത്തവരുടെ പ്രോഗ്രസ് കാർഡൊക്കെ വീട്ടിൽ കൊണ്ടുപോകും, അതിന് ഞങ്ങൾ സൈൻ ചെയ്ത് കൊണ്ടു കൊടുക്കായിരുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ അച്ഛനും അമ്മയുടെയും കൂടെ കൈപിടിച്ച് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ 2010 അന്ന് ഞാൻ എനിക്കൊന്ന് ഒരു 9-ാം ക്ലാസ് വരെ അമ്മയും അച്ഛനും വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതിനുശേഷം അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷം അച്ഛൻ എല്ലാ മീറ്റിങ്ങിനും അച്ഛൻ വരുമായിരുന്നു, ഭയങ്കര സന്തോഷത്തോടെ അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു, വണ്ടിയിലൊക്കെ പോകുമായിരുന്നു. അതൊക്കെ ഭയങ്കര എപ്പോഴും എനിക്കൊരു കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഭയങ്കര, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സ് മീറ്റിംഗിന് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ സ്കൂളിൽ പോകുന്ന വെച്ചാൽ അവന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു 2010 വരെ കിട്ടിയിട്ടില്ല ലൈഫിൽ. പക്ഷെ ആർസിയിൽ വന്നപ്പോൾ അത് വളരെയധികം കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂള്, ഞങ്ങൾ പഠിച്ചത് സെൻട്രൽ സ്കൂളിലാണ്, രാജരൂപ സെൻട്രൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു CBSE സ്കൂളാണ്. ഞങ്ങളുടെ നാട്ടില് നല്ലൊരു CBSE സ്കൂൾ തന്നെയാണ്. എയർഫോഴ്സിലായിരുന്നെങ്കിൽ പോലും അച്ഛൻ ഞങ്ങളുടെ ഒരു കാര്യത്തിനും ഒട്ടും പുറകിലോട്ട് ഞങ്ങൾ നിർത്തിയിട്ടില്ല. മാക്സിമം അച്ഛൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം തന്നെ അച്ഛൻ അഫോർഡ് ചെയ്തു. CBSE സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത്, നല്ല ഫീസുണ്ട് സ്കൂളായിരുന്നു. എന്നാൽ പോലും അവർ ഫസ്റ്റ് ഡേ നമുക്ക് സ്കൂൾ ബസ് അയക്കില്ല, ഫസ്റ്റ് ഡേ പാരന്റ്സ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരണം. അപ്പൊ ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ്, അമ്മയുടെ സ്കൂളിന്റെ റീ ഓപ്പണിംഗ് അന്നായിരിക്കും, അമ്മ ടീച്ചറാണല്ലോ. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ സ്കൂളിൽ പോകണം, അച്ഛൻ നാട്ടിലും ഇല്ല. ഒബ്വിയസ്ലി ഞങ്ങൾ ഫസ്റ്റ് ഡേ ആബ്സെന്റ് ആയിരിക്കും. ഒത് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന ഫസ്റ്റ് ഡേ അന്ന് ഞങ്ങൾ ആബ്സെന്റ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പ്, ഞങ്ങൾക്ക് ബേർലി ഒരു ഇയർലി ഒരു 1-ഓ 2-ഓ തവണയൊക്കെ അച്ഛൻ നാട്ടിലുള്ളപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊരു ഫാമിലി ട്രിപ്പ് എപ്പോൾ വേണമെങ്കിലും പോകാം. കാരണം അച്ഛനാരും പോസ് ചെയ്യാൻ ആരും ഇല്ല, അച്ഛന് സ്വന്തം ഇഷ്ടപ്രകാരം ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ അച്ഛന് കുറച്ച് വർക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ടൈമിൽ അച്ഛനെ കൺവീനിയന്റ് ആയിട്ട് ചെയ്ത് തീർക്കാം, ആളുകളൊക്കെ അച്ഛന് പോയി കാണാം. പക്ഷെ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഒരു കമ്പനിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം, അവരുടെ ലീവ് ചോദിക്കണം, നാട്ടിൽ വരണം, പിന്നെ അതിന് വേണ്ട ഫിനാൻഷ്യൽ ഇൻകം വേണം, എക്സ്ട്രാ പൈസ നമ്മൾ സ്വരൂപിക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഫാമിലി ട്രിപ്പ് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ അത് മാത്രമല്ല, നമുക്ക് ഫാമിലി ട്രിപ്പിൽ ഇപ്പൊ നമുക്കൊരു ബിസിനസ് കൂടെ കൊടുക്കാം. ഞങ്ങൾ ലാസ്റ്റ് ടൈം തേക്കടി പോയപ്പോൾ ഒരു ദിവസം അവിടെ ഒരു മീറ്റിംഗ് ആയിരുന്നു, അതായത് ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളൊരു ട്രിപ്പിന് പോയി, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഞങ്ങളുടെ ആർസ്റ്റ് ടൈമിൽ നോർമലി നമുക്ക് ഫാമിലി ട്രിപ്പ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ചിലവാകും അല്ലേ. പക്ഷേ ആർസിയം ആണെങ്കിൽ നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോകുകയാണെങ്കിൽ നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, നമുക്കൊരു മീറ്റിംഗ് കൊടുക്കാം, ആ മീറ്റിംഗിൽ 100 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ അതിൽ 5 പേര് ചേർന്നാലും മതി, നമ്മുടെ ബിസിനസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ടൈം, എല്ലാത്തിനും അച്ഛനും അമ്മയ്ക്കും എല്ലാവരോടും ഇങ്ങനെ ടൈം ചോദിക്കണം, അല്ലെങ്കിൽ എനിക്ക് ലീവ് വരണം ചോദിക്കണം എന്തൊക്കെ പറഞ്ഞാലും CBSE സ്കൂളിൽ ഒരു വർഷം 12-15 ലീവ്, അതിൽ കൂടി ലീവ് ഒന്നും കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, അച്ഛൻ നാട്ടിലില്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം എല്ലാവർക്കും അറിയാം, അച്ഛൻ നാട്ടിലില്ലാത്ത കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഫാമിലി ടൂറും അങ്ങനെ ഒന്നും നടക്കാറില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അടുത്തൊക്കെ ആണെങ്കിൽ അമ്മ കൊണ്ടുപോകും, അത് ദൂരമുള്ള സ്ഥലങ്ങളോ അങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് പണ്ട് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു, ഡ്രൈവിംഗ് അറിഞ്ഞാലും ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഫ്രീഡം ഓഫ് ടൈം ഇല്ലായിരുന്നു. എപ്പോഴാണെങ്കിൽ എവിടെ പോകണമെന്ന് പറഞ്ഞാലും എപ്പോൾ പോകണമെന്ന് പറഞ്ഞാലും അച്ഛൻ അവൈലബിൾ ആണ്, അച്ഛൻ മാത്രമല്ല അമ്മയും അവൈലബിൾ ആണ്. സോ അതിന്റെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് മനസ്സിൽ. അപ്പോൾ നമുക്കിപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു എങ്ങോട്ടേലും പോകണമെന്ന് തോന്നിയാൽ ഓപ്പൺ ആയിട്ട് അപ്പൊ പോയി അച്ഛനോട് പറയാം. പക്ഷെ ഈ ഒരു അച്ഛന് ഇങ്ങനെ ടൈമുള്ള അച്ഛനെ കിട്ടിയിട്ട് ഒരു കുറച്ച് നാളേ ആവുന്നുള്ളൂ. കാരണം 2011 അച്ഛനെ വന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പോലും 2011 തൊട്ട് ഒരു 2013 വരെ ഒരു 2 വർഷം അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതാണ് സത്യം. ഞങ്ങൾ രാവിലെ ഉറപ്പെണീക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, അമ്മ അച്ഛൻ വന്നോ? ആ അച്ഛൻ ഇന്നലെ രാത്രി വന്ന്. അച്ഛൻ എവിടെ? അച്ഛൻ പോയി. അപ്പൊ ഞങ്ങൾ ഉറങ്ങിയതിന് ശേഷമായിരുന്നു ആദ്യം ബിസിനസ് തുടങ്ങുമ്പോൾ അച്ഛൻ വരുന്നത്. ഞങ്ങൾ ഉണരുന്നതിന് മുമ്പ് അച്ഛൻ പോകും. പക്ഷെ അപ്പോഴൊക്കെ നല്ല ആദ്യം ആവശ്യമായിട്ട് വന്നോണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിഷമമായിരുന്നു. കാരണം ഈ എണ്ണയും മുളകും ഒക്കെ വിൽക്കാനല്ലേ പോലും, ഇതിന് രാവിലെ നേരം എടുത്തിട്ട് പോയാൽ പോരെ എന്ന് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ രാത്രി ആയിരിക്കും വരുന്നത്. ഞങ്ങളപ്പോ കുട്ടികളായിരിക്കും ഉറങ്ങി കാണും, അതുപോലെ തന്നെ ഞങ്ങൾ എണീക്കുന്നതിന് മുമ്പേ പോകും. അപ്പൊ ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. ആർസിയം തുടങ്ങിയ ഒരു 2-3 വർഷം നല്ലതായിട്ട് അച്ഛൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു 2 വർഷവും അച്ഛനെ നന്നായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെയൊക്കെ ഒരു സക്സസ് ഇപ്പൊ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് സമയം വേണമെങ്കിലും നമുക്ക് എവിടെയും പോവാം, എപ്പൊ വേണമെങ്കിലും അച്ഛനോടൊരു കാര്യം കാണണം, അച്ഛനെ സംസാരിക്കണം തോന്നി ഓടിപ്പോയി കാണാം. അത്ര ആ ഒരു ടൈം ഫ്രീഡം ഉണ്ടായത് ആർസിയിൽ നിന്ന് തന്നെയാണ്. വേറെ ഒരു ജോബിനും അങ്ങനെ അത്രയും ഒരു ഇൻഡിപെൻഡന്റ് ടൈം ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. സോ അതിനെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ട്രാവല്. സത്യത്തിൽ നമ്മൾ ട്രാവൽ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലേ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പോൾ പക്ഷെ ഞങ്ങളുടെ വീട്ടില് 2000 തൊട്ട് 2010 വരെ ആകെ ഉണ്ടായിരുന്നു ഒരു ഒറ്റ ബൈക്കായിരുന്നു. ഞങ്ങൾ 4 പേരും ഉണ്ട്.
ആ നാല് പേര് ഒരു ബൈക്കില്, നിങ്ങളൊന്ന് കണ്ണടച്ച് നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നാല് പേര് ഒരു ബൈക്കിൽ പോണ ചിത്രം. സത്യത്തിൽ എന്റെ ഞാനൊരു ഫോട്ടോ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷെ ആൽബം മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇല്ല ഞാൻ കാണിച്ചത് ഒരുപാട് ഫോട്ടോസ് ഉണ്ട്, അങ്ങനെ നാല് പേര് ഞങ്ങൾ ഒരു ബൈക്കിൽ പോകുന്നത്. മൂർത്തിയമ്മനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് കണ്ണടച്ച് ആലോചിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്റെ അനിയനും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അവനുണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഒരുപാട് പേര് കളിയാക്കി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബാഗിൽ ഒരു പലക വെച്ച് അടിച്ചൂടെ, അപ്പൊ അഞ്ചു പേരെ ഇരുത്താം. നല്ല 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 രീതിക്ക് ഞങ്ങൾക്ക് മോക്കിങ് കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്. ചിലര് ഒരു വണ്ടി പോലും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ കളിയാക്കുന്നത്, ഒരു പക്ഷെ വലിയ വലിയ വണ്ടികൾ കാറുകളൊക്കെ ഉള്ളവരായിരിക്കും കളിയാക്കുന്നത്. റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, നാട്ടുകാരാവാം, ഒക്കെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങൾക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്, ഞങ്ങളെ വിട്ടുകൊടുക്കാറില്ല, ഞങ്ങൾ ആ വണ്ടി തന്നെ പോകും. അപ്പൊ ആകെ പോകുന്ന റിലേറ്റീവ്സിനൊക്കെ വീട്ടിലായിരിക്കും, എന്നാലും ഞങ്ങൾ പോകും. ആ ഒരു ബൈക്കിൽ ഞങ്ങൾ നാല് പേര് വെച്ച് ഞങ്ങൾ പോകുമായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങളുടെ വീട്ടില് നാല് വണ്ടിയുണ്ട്. അതൊരിക്കലും ഒരു അഹങ്കാരമല്ല കേട്ടോ, ഒരു എന്താ പറയാ, ഒരു പക്ഷെ ഞങ്ങൾ അന്ന് പണ്ട് അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ദൈവം തന്നതും ആർസിയമ്മിലൂടെ ദൈവം തന്നതായിരിക്കും. ഇന്ന് ഞങ്ങളുടെ വീട്ടില് നാല് വണ്ടിയുണ്ട്, നാലാൾക്കാരേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോ ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകണം. ഇപ്പൊ അനിയൻ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അവനും ബൈക്ക് എടുത്തിട്ട് പോവാം, അമ്മയ്ക്ക് പോകണമെങ്കിൽ അമ്മയ്ക്ക് കാർ അല്ലെങ്കിൽ സ്കൂട്ടി എടുത്തിട്ട് പോവാം. എനിക്ക് അമ്മ സ്കൂട്ടി എടുത്താൽ എനിക്ക് കാർ എടുക്കാം, അല്ലെങ്കിൽ അമ്മ കാർ എടുത്താൽ എനിക്ക് സ്കൂട്ടി എടുക്കാം, അങ്ങനെ പോവാം. അച്ഛനാണെങ്കിൽ കാർ എടുത്തിട്ട് പോവും. അപ്പോ അങ്ങനെ ഒരു ഫ്രീഡം വന്നു, രണ്ട് കാറും രണ്ട് ബൈക്കും ഉണ്ട് ഇപ്പൊ വീട്ടിൽ. അപ്പൊ ആ ഒരു ചോയ്സ് വന്നു. മുമ്പ് നമുക്ക് ഒരാള് വണ്ടിയും കൊണ്ട് പോയാൽ വേറൊരാൾക്ക് പിന്നെ പോവാൻ പറ്റില്ല വീട്ടിൽ നിന്ന്, കാരണം ഒരു വണ്ടിയേ ഉള്ളൂ വീട്ടില്. അപ്പൊ അങ്ങനെ ഒരു ചോയ്സ് എന്ന് വെച്ചാൽ ഒരു ഒരു നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു. ഞങ്ങളെ കളിയാക്കുന്നതിന് മുമ്പിലും അല്ലെങ്കിൽ ഞങ്ങളെ മോക്ക് ചെയ്ത് എല്ലാവരുടെ മുമ്പിലും എണീച്ച് നിൽക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്കും പറ്റും എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്ത ഒരു ചാൻസ് തന്നെയായിരുന്നു. എല്ലാ നമ്മൾക്കും പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന് വണ്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ബൈക്ക് കിടന്ന ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നാല് വണ്ടിയുണ്ട്. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്റെ ലൈഫിലുണ്ട്. ഞങ്ങൾ പണ്ട് സ്കൂളില് ഒമ്പതാം ക്ലാസ് വരെ ഞങ്ങൾ സ്കൂളിൽ ബൈക്കിലാണ് പോകുന്നത്, ഞാനും എന്റെ അനിയനും എന്റെ അച്ഛനും ബൈക്കിൽ പോകണം. അമ്മയ്ക്ക് ലീവ് ഇല്ല, അതുകൊണ്ട് അമ്മ വരില്ല. ഒരു പക്ഷെ അമ്മയ്ക്ക് വരാൻ പറ്റിയ പോലും ഞങ്ങൾ ആ ബൈക്ക് നാല് പേരും പോയി. ഞങ്ങൾക്ക് ഒരു മോശം തോന്നിയിട്ടില്ല, അതുവരെ ഞങ്ങൾ പോയിട്ടുണ്ട്. അതായത് ഞാൻ ഒമ്പതാം ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. അതുപോലെ എന്റെ അനിയനെ എപ്പോഴും ഹൈറ്റ് ഉണ്ട്, കുട്ടിക്കാലത്ത് ഹൈറ്റ് ഉണ്ട്. അപ്പൊ അത്രയും ഹൈറ്റ് ഉള്ള എന്നെയും അനിയനെയും മധ്യത്തെ അച്ഛനും പിറകെ അമ്മയും, ഇത്രയും നാല് പേര് പോകുമ്പോൾ ഒബ്വിയസ്ലി ആരായാലും കണ്ടാൽ കളിയാക്കും, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അത്രയും ഞങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അച്ചീവ് അതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എനർജി തന്നെയാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, ആർസിഎമ്മിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്നതിന്റെ ഒരു പ്രൂഫ് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഡിഫറൻസ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു സമയത്തിന്റെ കാര്യം, ലീവ് വേണമെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്താണേ പോകാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ എങ്ങനെയല്ല, ഞങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം. അതുപോലെ തന്നെ മണി, നമുക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളൊരു മണിയേ ഉള്ളൂ. നമ്മളൊരു ട്രാവലിംഗ് പോവാണ്, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറച്ച് നമ്മൾ ആദ്യമേ കണക്കൂട്ടി വെക്കും, ഇത്ര പൈസ നമുക്ക് എക്സ്പെൻഡ് ആവും, ആ അതിനുള്ളിൽ നമുക്ക് നിർത്തണം അല്ലേ. നമുക്ക് നടക്കുന്നത് ചെലവ് മാത്രമാണ്. പക്ഷെ ഇപ്പൊ നമുക്കൊരു ട്രാവൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു യാത്ര ചെയ്താൽ നമ്മുടെ ഇൻകം കൂട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വോളിയം കൂട്ടാൻ അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ ചേർക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ് നമ്മുടെ ഓരോ ട്രാവലിംഗ്. അത് എന്റെ അച്ഛൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അച്ഛൻ മാത്രമല്ല, എനിക്കറിയാം അർച്ചനുള്ള എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഒരു പുതിയ ഒരാളെ കണ്ട നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ ഇതാണ് അപ്പൊ അവരോട് ജോലി ചോദിക്കുന്നു, നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് പറയാം, നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി പറയാം, അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് പറയാം, അതൊക്കെ ഒരു ചാൻസ് ആണ്. പലരും ഇപ്പൊ പണ്ടൊക്കെയാണ് നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ നന്നായിട്ട് സംസാരിക്കും. ഇപ്പോൾ മിക്കുള്ളവരും ട്രെയിനിൽ കയറി ഹെഡ്ഫോണും കുത്തി ഇരിപ്പാണ്, ഹെഡ്ഫോണും കുത്തും പാട്ടും കേട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോണിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കും, അങ്ങനെ എന്തെങ്കിലുമാണ്. പക്ഷെ എപ്പോ പോലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ട്രെയിനിൽ കയറിയാൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ശ്രദ്ധിച്ച്, നമ്മളൊരു ഗുഡ് ലിസ്ണേഴ്സ് ആണ്, അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു സ്പീക്കേഴ്സും ആണ്. നമ്മൾ അവരോട് സംസാരിക്കാൻ ട്രൈ ചെയ്യും. നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാരണം നമുക്ക് ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഓരോ ട്രാവലിങ്ങും അതിനുള്ള ഒരു ചാൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഫുഡ്, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളല്ലേ. അപ്പോൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാം, ഹോട്ടൽ ഫുഡ് കഴിക്കാം, പല പല പേരുള്ള പല പല ഫുഡുണ്ട്, പല പല കളറിലുള്ള ഫുഡുണ്ട്, ജങ്ക് ഫുഡുണ്ട്, പിന്നെ അത് മാത്രമല്ല ഫ്ലേവേർഡ് ഉള്ള ഡ്രിങ്ക്സ് ചെയ്യും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വന്നാൽ സെവനപ്പ് മേടിച്ചു തരും, നാരങ്ങ മേടിച്ചു തരും, ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. ആ ഛർദ്ദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ, ട്രാവൽ ചെയ്യുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു, വോമിറ്റ് ചെയ്യണോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോഴേ ഞങ്ങൾക്ക് സെവനപ്പ് വാങ്ങി തരുവാണ്, ഛർദ്ദിക്കില്ല. പക്ഷെ സന്തോഷമാണ്, ആ സെവനപ്പ് കുടിക്കാൻ പറ്റിയല്ലോ. അല്ലെങ്കിൽ ഓരോ ട്രാവലും അത് തന്നെയായിരുന്നു, ഫുഡ് പല പല ടൈപ്പ് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ഇഷ്ടം. എനിക്ക് കുട്ടിക്കാലത്തൊട്ട് ഫുഡിനോട് ഒരു സ്പെഷ്യൽ ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം വലുതായി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എന്നാ ഇപ്പൊ ഞങ്ങളൊരു ട്രാവലിങ്ങിന് പോയാൽ മോസ്റ്റ്ലി ഒരു 90% വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ മൂന്ന് നേരവും വെളിയിൽ തന്നെ ആണെങ്കിൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ ഹോട്ടലിൽ കയറുന്നത്. പക്ഷേ
ഞങ്ങളിപ്പോ പോകുന്ന വീട്ടിൽ പോകുന്ന വഴിക്ക് ആർ സി എമ്മിൽ ഒരു വീടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആർ സി എമ്മിന് വീട് കാണാം. എന്നാൽ നമ്മൾ ഉറപ്പായിട്ട് എന്തേ ചെയ്യുള്ളൂ, അവിടേക്ക് കയറുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ഹോട്ടലിൽ കയറി ഹോട്ടലിലെ ഫുഡ് കഴിക്കേണ്ട ആവശ്യം വരാറില്ല, അല്ലെങ്കിൽ ഒരു ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചേർത്ത ഫുഡ് ഒന്നും കഴിക്കേണ്ട ആവശ്യം വരാറില്ല. ഒബ്വിയസ്ലി നമുക്ക് എനർജി ഡ്രിങ്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്, എനർജി ബാർ കൊണ്ടുപോകാറുണ്ട്, ആർ സി എം സ്നാക്സ് ഇതൊക്കെ വണ്ടിയിൽ എപ്പോഴും സ്റ്റോക്കാണ്. അമ്മ എവിടെ പോയാലും ഇതൊക്കെ എടുത്തു വെക്കും എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്ന് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഫുഡ് കഴിച്ചാലുള്ള ഫുഡ് പോയ്സണിങ്ങിന്റെ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിച്ചാലോ, ഒരു പക്ഷെ നമ്മൾ ട്രാവലിംഗിലാണെങ്കിൽ നമുക്ക് ഫുഡ് പോയ്സണിങ് ചാൻസ്, അതായത് നമ്മൾ വോമിറ്റിങ് ഛർദ്ദിലോ അല്ലെങ്കിൽ നമുക്ക് ലൂസ് മോഷൻസോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് അതിന്റെ ചാൻസ് ഇല്ല. നമ്മുടെ കാരണം മോസ്റ്റ്ലി നമ്മൾ 90% നമ്മൾ ഫുള്ളിൽ നിന്ന് ഫുഡ് കഴിക്കാറില്ല. ഒരു പക്ഷേ ഒരു ചാൻസ് ഉണ്ട് നമ്മൾ ആർ സി എമ്മിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ കഴിക്കും. അതില്ലെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഹോട്ടലിൽ പോവേണ്ടത്. അത് ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡേ കഴിക്കുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ വെളിയിൽ പോകുമ്പോൾ നോൺ വെജ് ആണ് കഴിക്കാൻ ഇഷ്ടം, കാരണം വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ വീട്ടിൽ കിട്ടില്ല എന്ന് ഞങ്ങൾ ചോദിക്കും. ഞാനും എന്നെയും ചോദിക്കാം, വെജിറ്റേറിയൻ ആണെങ്കിൽ വീട്ടിൽ കിട്ടില്ല, ഇതെന്തിനാ പിന്നെ ഹോട്ടലിൽ വന്ന് കഴിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങളെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും വരും. അച്ഛനും ഇഷ്ടം പണ്ട് നോൺ വെജ് തന്നെയായിരുന്നു, അച്ഛൻ എവിടെ പോയാലും പെറോട്ടയും ബീഫും തന്നെയായിരുന്നു ഓർഡർ ചെയ്യുന്നത്, അച്ഛന് ഫേവറേറ്റ് ഫുഡായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛൻ പെറോട്ട കഴിക്കാറേ ഇല്ല. ഏകദേശം ഒരു 8 വർഷത്തിൽ കൂടുതലായിട്ട് അച്ഛൻ പെറോട്ട കഴിക്കാറേ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സ്റ്റേ, അത് നമ്മുടെ ഹോട്ടലിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ ഹോട്ടലിൽ നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു റൂമിൽ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യുന്നു, നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നു, പ്രത്യേകിച്ച് ആരുമായിട്ട് ഇന്ററാക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ട്രാവലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് ദൂരത്ത് പോലും നമുക്ക് ആർ സി എമ്മിന് ഒരു വീട് ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ എവിടെയാണെങ്കിലും നമുക്ക് ആർ സി എമ്മിന് ഒരു മെമ്പർ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ടീമിലല്ലേ പോലും നമുക്ക് എങ്ങനെയാലും അവരുടെ പരിചയം കാണാം. ഇപ്പൊ എന്തുകൊണ്ടും സേഫ്റ്റി, നമ്മുടെ ഹോട്ടലിനേക്കാളും എന്തുകൊണ്ടും സേഫ്റ്റിയും സെക്യൂറും നമുക്ക് സന്തോഷം ഒക്കെ ആർ സി എമ്മിൽ ഒരാളുടെ വീട്ടിൽ നിൽക്കാൻ തന്നെയാണ്. ഇപ്പോ ഇവിടെ തന്നെ ആണെങ്കിലും ആരെങ്കിലും ഈ എന്റെ വീടിനടുത്തൊക്കെ വരാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെയാണ് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും, ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും അവരെ കാണുന്നത്, ഞങ്ങളുടെ ടീമിലുള്ളവരായിരിക്കില്ല, ഞങ്ങൾക്ക് പേഴ്സണലി അറിയില്ലായിരിക്കും. എന്നാൽ പോലും ആർ സി എം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ഫാമിലിയാണ്. അപ്പോൾ സ്റ്റേക്ക് പോലും നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആർ സി എമ്മിലുള്ള ഫാമിലിയിലെ മെമ്പേഴ്സ് തന്നെ നമുക്ക് ധാരാളം ഉണ്ട്, ഇന്ത്യ മൊത്തം ഉണ്ട്. കേരളത്തിൽ പിന്നെ പറയണ്ടല്ലോ, നമുക്ക് കേരളത്തിൽ ഏത് സ്ഥലം എടുത്താലും അവിടെ ഒരു ആർ സി എം കുടുംബം ഉണ്ടായിരിക്കും, അവിടെ നമുക്ക് വേണ്ടി ഒരു കട്ടിൽ ഉറപ്പായിട്ടും നമുക്ക് കാണും. സോ അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എക്സ്പെൻസോ ഒന്നിന്റെ ആവശ്യമില്ല. നമുക്ക് സന്തോഷമായിട്ട് അവിടെ പോയി നിൽക്കാൻ വരും, നമ്മൾ അവരെ പൊന്നുപോലെ നോക്കും. തിരിച്ച് നമ്മളടുത്തോട്ട് ഒരാൾ വരുമ്പോഴും നമുക്കും അത് അത്രയും സന്തോഷമാണ്. ഇനി അടുത്തത് വണ്ടി. വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. കാരണം അതൊരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കളിയാക്കം കേട്ടിട്ടുള്ളത് ബൈക്കിൽ തന്നെയാണ്, ബൈക്കിൽ 4 പേര് പോണേനും ഏറ്റവും കൂടുതൽ. പക്ഷെ ഇപ്പൊ സത്യം മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഒരുപാട് കളിയാക്കൽ കേട്ടൊരു കാര്യമാണ്. അച്ഛന് 2000 to 2010 ഞങ്ങൾ പുതിയ വണ്ടികളൊന്നും മേടിച്ചിട്ടില്ല. പണ്ട് 1993 ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്, സ്കൂട്ടറാണ് ആദ്യം എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോ 2011 മാരുതി 800 ഞങ്ങൾ എടുക്കുന്നത്. അത് മാറ്റി 2014 ആയപ്പോ ഇന്നോവ എടുത്തു. 2015 അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു അമ്മ അച്ഛന് വെഡിങ് ആനിവേഴ്സറിക്കാണ് ഒരു ബുള്ളറ്റ് എടുത്ത് കൊടുക്കുന്നത്. 2016 ഞങ്ങൾ ഒരു സ്കൂട്ടി എടുത്തു. 2019 ഇന്നോവ മാറ്റിയിട്ട് ഞങ്ങൾ ഹാരിയർ എടുക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ മാരുതി 800 ഇന്നോവയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു കേട്ടോ. ഹാരിയർ പുതിയ വണ്ടിയായിരുന്നു, അല്ല ബുള്ളറ്റും സ്കൂട്ടി ഒക്കെ പുതിയ വണ്ടിയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത് അല്ലെങ്കിൽ വണ്ടി ഇല്ലാത്ത വീട്ടിലൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, സെക്കൻഡ് ഹാൻഡ് മാറി ഒരു ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഭയങ്കര വലുതായിരുന്നു. എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് 800 ഇന്നോവയൊന്നും ഒന്നും അല്ലാന്നല്ലായിരുന്നു അന്നത്തെ കാലത്ത്, അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലുത്. എന്നാൽ പോലും അതുമാതിരി ഹരിയർ ഞങ്ങളുടെ കാർപ്പോച്ചി കൊണ്ടിട്ടപ്പോൾ ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയായിരുന്നു. അത് കൂടാതെ കഴിഞ്ഞ കോവിഡിനിടയിൽ ഒരുപാട് പേര് കോവിഡിനിടയിൽ ക്രൈസിസ് ഉണ്ടായിരുന്നു, ഒരുപാട് പേർക്ക് ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആർസിനുള്ള ആർക്കും വലിയ ക്രൈസിസ് ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ബിസിനസ് കൂട്ടാനുള്ള ചാൻസേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് 2020 അപ്പോ അച്ഛനിപ്പോ വണ്ടി എടുത്തിട്ട് പോയി, അനിയനും ബുള്ളറ്റ് വല്ലതും എടുത്ത് അമ്മ സ്കൂട്ടി എടുത്ത്, പിന്നെ എനിക്കാനും അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകണം. അച്ഛൻ വേറെ എടുത്ത് ഒറ്റയ്ക്ക് കാറിൽ പോയെങ്കിൽ പോലും ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ പോകണമെങ്കിൽ ഒരു വണ്ടി വേണം എന്ന് അച്ഛൻ തന്നെ സ്വയം ചിന്തിച്ചു. അല്ലെങ്കിൽ അമ്മ അപ്പൊ ആ സമയത്ത് പ്രിൻസിപ്പൾ ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ. അപ്പോ അമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ ഒരു കാറ് വേണം, സ്കൂട്ടി വേണ്ട, അല്ലെങ്കിൽ ബസ് കയറി പോകണ്ട, കോവിഡ് ഒക്കെ അല്ലേ, എന്തെങ്കിലും ഇന്ററാക്ഷൻസ് വഴി നമുക്ക് വരും എന്നൊരു ഓവർ കെയറിങ് കാരണവും, അല്ലെങ്കിൽ അച്ഛന്റെ ഒരു സ്വന്തം അച്ഛന് പറ്റും, എനിക്ക് ഒരു കാറും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന അച്ഛന്റെ കോൺഫിഡൻസിൽ ഞങ്ങൾ ഒരു വണ്ടിയും കൂടെ എടുത്തു. അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിന്റെ അത്യാവശ്യമുള്ള ഒരു കാര്യം ആയിരുന്നില്ല. എന്നാൽ പോലും അച്ഛന്റെ ആ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ കെയർ, അല്ലെങ്കിൽ അത്ര ഞങ്ങളോട് ഒരു അഫക്ഷന്റെ
വണ്ടി വേണം എന്നൊരു ആ അത്രയും ഒരു ആ ഒരു കെയറിൽ അച്ഛൻ ഞങ്ങൾക്ക് ഒരു വണ്ടിയും കൂടെ എടുത്തു തന്നു. അത് 2020 അത് i10. ഇനി നമുക്ക് അസുഖങ്ങളെ പറ്റി നോക്കാം. നമുക്ക് എല്ലാവർക്കും പലർക്കും അസുഖങ്ങൾ വരാറുണ്ടല്ലേ. എനിക്കും അസുഖങ്ങൾ വന്നിട്ടുണ്ട്. 2000 to 2010 വരെ എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് അസുഖം വന്നിട്ടുണ്ട്. എനിക്ക് ആസ്മ പ്രശ്നം ഉണ്ടായിരുന്നു, സ്കിൻ അലർജി ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് മുടി പൊഴിച്ചിലുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മാസത്തെ ഒരു ദിവസമെങ്കിലും എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും. അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ ലീവ് എടുത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇപ്പൊ പാരന്റ്സ് മീറ്റിംഗിന് വന്നില്ല പോലും വയ്യാത്തല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, കാരണം എന്താണ് ക്ലാസ് മിസ്സാവും. ആ ഒരു കൺസേൺ കൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ ഒരു വർഷങ്ങളിൽ മിനിമം മാസത്തെ ഒരു ദിവസമെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോകും. ഒരു മാസത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 12 മാസമാകുമ്പോൾ 12 തവണ മിനിമം പോകുന്ന കണക്കാണ് ഞാൻ പറയുന്നത്. അതൊരു ചെറിയ കണക്കല്ല, അതൊരു വലിയ കണക്കായിരുന്നു. അന്നത്തെ കാലത്ത് മെഡിസിൻ കഴിക്കും, ഒന്നേ അലോപ്പതി മെഡിസിൻ കഴിക്കും, അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിക്കുന്ന ഹോമിയോക്കാണ്, ഹോമിയോ മെഡിസിൻ കഴിക്കും. പണ്ടേ അച്ഛന് ഒരുപാട് അലോപ്പതി മെഡിസിൻ തരുന്നതോട് ഇഷ്ടമല്ലായിരുന്നു. അലോപ്പതി മെഡിസിൻ എന്തുകൊണ്ടായാലും നമ്മുടെ ശരീരത്തിന് ദോഷം തന്നെ ആയിരുന്നു എന്ന് അച്ഛന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അലോപ്പതി മെഡിസിൻ ആയിരിക്കും കൂടുതലും അവോയ്ഡ് ചെയ്യും, തീരെ ഭയങ്കര മാത്രമായിരിക്കും അലോപ്പതി മെഡിസിൻ കഴിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഒരു അസുഖം വന്നാല് ഞാൻ പഠിക്കുന്ന ഹോമിയോ ഡോക്ടർ ആവാനാണ്. എന്നാൽ പോലും ഞാൻ കഴിക്കുന്നത് ആർസിന്റെ പ്രോഡക്ട്സ് ആണ്. എനിക്ക് സ്വന്തമായിട്ട് എന്റെ സിസ്റ്റത്തിലുള്ള മെഡിസിൻ പോലും ഞാൻ കഴിക്കേണ്ട ആവശ്യം വരാറില്ല. ഞാനൊന്നും ചുമച്ചച്ഛൻ പറയും മോളെ പഞ്ചവുളസ് എടുത്ത് കുടിക്കുക, അല്ലെങ്കിൽ SIV കഴിക്കുക, ഒരു ജലദോഷം വന്നാൽ SIV കഴിക്കുക, ഇന്ന് രണ്ടു നേരം SIV കഴിക്കണം, അങ്ങനെ ആ ഒരു ഇതാണ്. സത്യത്തിൽ നമുക്കൊരു നമ്മുടെ ഡയറ്റിൽ വരുന്ന ചെറിയൊരു ചേഞ്ച് ഡിഫറൻസ് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും നമ്മുടെ അസുഖം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല, ആസിനുള്ള ഓരോ ഫാമിലി. അപ്പോൾ നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്തതിന്റെ സ്ഥലത്ത് ഞങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റി? ആർസിഎം പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യേണ്ടി വന്നു. നമുക്ക് മെഡിസിൻസ് റിക്വയർമെന്റ്സ് ഇപ്പൊ ഞങ്ങൾക്ക് ഇല്ല. ആ ഒരു 2011 to 2021 വരെ മെഡിസിൻസിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ വെറും 0 അത്രയ്ക്ക് നെഗ്ലിജിബിൾ ആണെന്ന് നമുക്ക് പറയാം. ആ ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ ഫുഡ് ഹാബിറ്റിന് തന്നെയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു വർഷത്തിൽ 12 തവണ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്രയും അസുഖമായിട്ട് എനിക്ക് അറ്റൻഡൻസ് ഒക്കെ സ്കൂളിൽ വളരെ കുറവായിരുന്നു. ഞാൻ പ്ലസ് ടു സമയത്തേക്കൊന്നും എനിക്ക് അറ്റൻഡൻസ് ഇല്ല, എനിക്ക് 50% പോലും അറ്റൻഡൻസ് ഇല്ല. ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല വിഷമമായിരുന്നു, കാരണം എന്നും എനിക്ക് വയ്യ, ആസ്മ ആസ്മ ആസ്മയാണ്. പിന്നെ ഞാൻ കിഡ്സ് കുടിച്ചു തുടങ്ങി, നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നു എന്ന് വെച്ചാൽ നല്ല ഇമ്പ്രൂവ്മെന്റ്. ഞാൻ കോളേജിൽ പോയി സെക്കൻഡ് ഇയർ വരെ ഞാൻ കിഡ്സ് ആണ് കുടിക്കുന്നത്. അതിനുശേഷമാണ് കിഡ്സ് മാറ്റി ഞാൻ പിസ്ത പൗഡർ പ്രോട്ടീപ്പ് കഴിക്കുന്നത്, പിസ്തയാണ്, പിസ്ത പ്രോഡക്റ്റ് ആണ് കഴിക്കുന്നത്, അതാക്കിയത്. അപ്പോൾ എന്റെ ലൈഫിൽ കിഡ്സ് ഒരു വലിയ മാജിക് തന്നെ. അച്ഛൻ എപ്പോഴും പറയും കിഡ്സ് ഒരു മാജിക്കൽ പ്രോഡക്റ്റ് ആണ്. അത് വളരെ സത്യമാണ്. എന്റെ ലൈഫിൽ അത് അത്ര നല്ല മാജിക് തന്നെയാണ്. കാരണം ഇന്നും എനിക്ക് അസുഖം തന്നെയായിരുന്നു. ഒരു അലർജി എന്ന ശ്വാസം മുട്ടൽ എന്ന് പറയുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്, കണ്ടു നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കും അച്ഛന് ലീവും ഇല്ല, അവർക്ക് ജോലിക്ക് പോകണം, എന്നെ സ്കൂളിൽ പോകാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്. ചിലപ്പോ ഒക്കെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും വയ്യാതാകുമ്പോൾ. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയൊരു ബർഡൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ഫാമിലിക്ക്. ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലേ പോലും വീട്ടിൽ ഒരു കുട്ടിക്ക് വയ്യാതിരിക്കുമ്പോൾ ഒരിക്കലും അമ്മയ്ക്കും അച്ഛനും ഒരു സമാധാനം കാണില്ല. അപ്പൊ ആ ഒരു ചേഞ്ച് അത് വന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയാ, എന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ ചേഞ്ച് തന്നെയായിരുന്നു എന്റെ അസുഖങ്ങൾ മാറുന്ന വെച്ചാൽ. കാരണം എനിക്ക് ഒരുപക്ഷെ ശ്വാസം മുട്ടലൊന്നും മാറുമ്പോൾ ചിലപ്പോൾ എനിക്ക് സ്കിന്നിൽ ചൊറിച്ചിൽ അർട്ടിക്കേരിയ എന്ന് പറയും, അത് അർട്ടിക്കേരിയ വരും, അല്ലെങ്കിൽ സ്കിൻ അലർജി വരും. ചിലപ്പോൾ ഞാൻ എന്റെ ഒരു ഫുഡ് കഴിച്ചാൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഫുഡ് അലർജി വരും, പെട്ടെന്ന് മൈഗ്രെയിൻ തലവേദന, ഭയങ്കര തലവേദന വരും. ചുമ്മാ തുമ്മല്, ഒരു ചിലപ്പോൾ ഒറ്റയടിക്ക് ഒരു 15 തുമ്മലൊക്കെ അങ്ങ് തുമ്മും. ഭയങ്കര അലർജി ആയിരുന്നു, ഭയങ്കര സെൻസിറ്റീവ് ആയിരുന്നു എന്റെ ബോഡി. അങ്ങനെ അത് മാത്രമല്ല, സ്കിൻ അലർജിയും ആസ്മ പ്രശ്നവും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഒരുപാട് ഫുഡ് റെസ്ട്രിക്ഷൻ, നല്ല ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ്, ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, തണുത്ത ഫുഡ് കഴിക്കരുത്, അല്ലെങ്കിൽ പ്ലം കേക്ക്സ് കഴിക്കരുത്, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു നോൺ വെജ് ഫുള്ള് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം, എന്നിട്ട് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യണം. ഞാൻ അലർജി ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു പ്രോട്ടീൻ അലർജിയാണ്, പ്രോട്ടീൻ അവോയ്ഡ് ചെയ്യണമെന്ന്. പ്രോട്ടീൻ അലർജി ആണെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ ഡെയിലി പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. സോ എനിക്ക് അറിയില്ല എന്താണ് ആ ഒരു ഡിഫറൻസ് വന്നതെന്ന്. പക്ഷെ ഭയങ്കരമായിട്ട് എന്റെ അലർജി ഫുള്ളി മാറി. ഞാൻ അഹങ്കാരത്തോടുകൂടി തന്നെ പറയുന്നു, അസുഖം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അപ്പൊ എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരാറില്ല. അപ്പോ ഞാൻ ഒരു പേഷ്യന്റ് ആയിരുന്ന ഞാൻ 2010 വരെ പേഷ്യന്റ് ആയിരുന്ന ഞാൻ 2021 തീരുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്. ആ ഒരു ഡിഫറൻസ് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. പക്ഷെ ഒരുപക്ഷെ ആർസിയും ഇല്ലെങ്കിൽ പോലും എനിക്കത് കിട്ടില്ലായിരിക്കും. അത്രയ്ക്ക് വേറൊരു ഒരു ബിസിനസ് ഒന്നും പോയിട്ട് അച്ഛനെ ഇങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പൊ ആർസിയം തന്നെയാണ് പേഷ്യന്റ് ആയിരുന്ന എന്നെ ഒരു ഡോക്ടറാക്കിയത്. അല്ലെങ്കിൽ മരുന്നില്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച എന്റെ അച്ഛന്റെ
മോളായിട്ട് ജനിക്കാൻ പറ്റിയല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അച്ഛൻ എപ്പോഴും പറയും ആ ഞങ്ങൾ മരുന്ന് കഴിക്കില്ല, മരുന്നില്ലാതെ ജീവിക്കണം, മരുന്നില്ലാതെ ജീവിക്കണം. എന്നിട്ട് ആ കിട്ടുന്ന കമ്മീഷനിൽ തന്നെയാണ് അച്ഛൻ എന്നെ ഡോക്ടർ ആവാൻ പഠിപ്പിക്കുന്നത്. സോ അത് അതിന് അതെനിക്കൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്റെ ലൈഫിൽ ഉണ്ടായ. പേഷ്യന്റിൽ നിന്ന് മാറി ഒരു ഡോക്ടർ, 2011 അല്ലെ 12 ഒക്കെ വരെ ഒരു പേഷ്യന്റ് ആയിരുന്നു ഞാൻ. ഇപ്പൊ ഒരു ഡോക്ടറാണ് അല്ലെന്ന് പറയാൻ എനിക്ക് സ്വന്തമായിട്ടുള്ള കോൺഫിഡൻസ് മാത്രമല്ല, എന്റെ അച്ഛൻ ക്രിയേറ്റ് ചെയ്ത എന്റെ അച്ഛൻ. പക്ഷെ അച്ഛൻ നമ്മൾ ബിസിനസ്സിൽ നമുക്ക് അത്രയും കോൺഫിഡൻസോട് കൂടി നിൽക്കണമെങ്കിൽ നമ്മുടെ അമ്മയുടെ സപ്പോർട്ടും വേണമല്ലേ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ടോട് കൂടി തന്നെയാണ് ഇന്ന് അങ്ങനെ ഒരു സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഞാൻ വളരെയധികം ലക്കിയാണ്. ആർസിമിലുള്ള ഓരോ ഫാമിലിയോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു അസുഖം വരുന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം, നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം ഒരു ഡോക്ടറെ കാണാൻ അല്ലേ. ഒന്നി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ടോക്കൺ കാണും. അപ്പോൾ ലോങ് അവേഴ്സ് വെയിറ്റിംഗ് ആണ്. നമ്മൾ അന്നത്തെ ദിവസം പോയി, നമ്മൾ അന്ന് ഫുൾ ഹോസ്പിറ്റലായിരിക്കും. നമുക്ക് പിന്നെ ടെസ്റ്റ് ചെയ്തു, ആദ്യം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റിൽ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എക്സ്റേ എടുക്കണം, USG എടുക്കണം, CT, MRI, എൻഡോസ്കോപ്പി, പല 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 സ്പെഷ്യലൈസേഷൻ ആണ്. അങ്ങനെ നമ്മളങ്ങ് പോകും. അലോപ്പതി ഹോസ്പിറ്റലിൽ പോയാനുള്ള മെയിൻ ഇഷ്യൂ അത് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അതറിയാം. ഇനി ആർസിഎമ്മിൽ നമുക്കൊരു അസുഖം വന്നു, ആർസിഎം ജീവിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അസുഖം വന്നു, എന്ത് അസുഖമായാലും നമ്മൾ ഒരു ഫോൺ കോളും മതിയല്ലേ. ഒരു പക്ഷെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫോൺ കോളിന്റെ പോലും ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയായിരിക്കും എന്തൊക്കെ കഴിക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഡെയിലി 2-3 മീറ്റിംഗ് ഓരോരുത്തരും കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാ പ്രോഡക്ട്സും നമ്മൾ 2020 മാർച്ച് തൊട്ട് ലോക്ക്ഡൗൺ വന്നു, അന്ന് തൊട്ട് ഞങ്ങൾ സൂം പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും, ഇപ്പോൾ 99% ആൾക്കാർ ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സ് ആയിക്കോ, ജൂനിയർ അല്ല സീനിയർ ഡോക്ടേഴ്സും ഉണ്ട് ഇല്ലെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എന്ത് ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യണമെന്ന്. അവർക്ക് നമുക്ക് തന്നെ സ്വയം ഒരു ബോധമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹയർ ഓപ്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ വിളിക്കും നമ്മുടെ രാജൻ ഡോക്ടറെയോ അല്ലെങ്കിൽ സുരേഷ് സാറിനെയോ അല്ലെങ്കിൽ ശ്രീലാൽ ഡോക്ടറെയോ ഒക്കെ നമ്മൾ വിളിച്ച് കൺസേൺസ്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടേപോലെ ലീഡറിനെ നമ്മളെ ഏറ്റവും വിശ്വസ്തനായ ലീഡർ നമ്മൾ വിളിച്ച് ചോദിക്കുമായിരിക്കും എന്ത് ചെയ്യണം എനിക്ക് ഇങ്ങനെ വയ്യ. അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് നമുക്ക് ആർസിഎമ്മിലെ ഓരോരുത്തരും. അപ്പൊ നമ്മൾ ഒരുപാട് നേരം ഹോസ്പിറ്റലിൽ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ഞാൻ എനിക്കൊക്കെ അറിയാം, കാരണം കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുപാട് നേരം ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി ഒരു വെയിറ്റിംഗ് ഇല്ലാത്തൊരു രീതിയാണ് ഇന്ന്. ഇനി അടുത്തത്, നമുക്കൊരു അസുഖം വന്നു, അസുഖം വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു, എന്നാൽ പോലും ആ അസുഖം നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വരും. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവും അല്ലെ. ഒബ്വിയസ്ലി നമുക്ക് എന്തായാലും ആ മരുന്നിന്റെ എഫക്ട് കാണാൻ നമുക്കൊരു ക്ഷീണം മയക്കമൊക്കെ തോന്നും. നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും പറയും, ഈ ഫുഡ് കഴിക്കരുത്, തണുത്ത ഫുഡ് കഴിക്കരുത്, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് പറയും. കുറെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം മെഡിസിൻസ് എടുക്കുമ്പോൾ. പക്ഷെ ആർസിഎമ്മില് അസുഖത്തിന് ഒരു റെപ്പറ്റീഷൻ ഇല്ല, ക്യൂർ ആണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു റിക്കവറി. ആ അസുഖത്തിന് നമ്മൾ മൊത്തം നമുക്ക് എന്താണോ അസുഖം വരാനുള്ള റീസൺ നമ്മൾ അത് അറിഞ്ഞ് ആ അസുഖത്തിന് നമ്മൾ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആർസിഎമ്മിൽ. അപ്പൊ വീണ്ടും വീണ്ടും അസുഖം വരാനുള്ള ചാൻസ് ആർസിഎമ്മിൽ ഇല്ല. പക്ഷെ നമ്മൾ അലോപ്പതി മെഡിസിൻസ് അല്ലെങ്കിൽ നമ്മുടെ വേറെ അസുഖത്തിനൊരു ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ അസുഖം വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ടെമ്പററി ആയിട്ട് ആ അസുഖത്തിന് ഒന്ന് അടിച്ചമർത്തി വെക്കുകയാണ്, അല്ലാതെ അസുഖത്തിന് മാറ്റിയൊന്നും അല്ല. ജസ്റ്റ് ഒന്ന് അസുഖം കുറയ്ക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വരും. പക്ഷെ ആർസിഎമ്മിൽ കൂടെ നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്ത് ഒരു അസുഖം മാറുമ്പോൾ അതിന് വരുന്നത് കംപ്ലീറ്റ് ക്യൂർ ആണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് റിക്കവറി ആണ്. ഇനി ക്ഷീണം, നമുക്ക് ആർസിഎം പ്രോഡക്ട്സ് കഴിച്ച് ക്ഷീണം വരാറുണ്ട്? ഒരിക്കലും വരാറില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു നമ്മൾ കഴിക്കുന്ന ഫുഡ് സപ്ലിമെന്റ് ആണ്, മരുന്നല്ല, എന്നാൽ പോലും നമുക്ക് ഒരു ക്ഷീണവും വരാറില്ല. ഇനി റെസ്ട്രിക്ഷൻസ്, നമ്മളോട് അത് കഴിക്കരുത് ഇത് കഴിക്കില്ല എന്നൊന്നും പറയാറില്ല. നമ്മളോട് എന്താ പറയുന്നത്, ആകെ ഒരൊറ്റ കാര്യം, നല്ല ആഹാരം കഴിക്കുക, അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ പോലും നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആവണം എന്ന് മാത്രമേ ഉള്ളൂ. ഹെൽത്തി ഫുഡ് തന്നെയാണ് നമ്മൾ ആർസിഎമ്മിൽ എല്ലാവരും കഴിക്കുന്നത്. അപ്പൊ അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വർഷത്തില് 12 തവണയൊക്കെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകാറില്ല. ഇപ്പൊ 2 വർഷമായിട്ട് കോവിഡ് വരുന്നതിനിടയ്ക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പേഷ്യന്റ് ആയിരുന്നു ഞാൻ, ഇപ്പൊ ഒരു ഡോക്ടറാണ്, ആളെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുന്നു. അല്ലെങ്കിൽ അവേഴ്സോളം ഒരു ഹോസ്പിറ്റലിൽ പോയി 2-3 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട് ഡോക്ടേഴ്സിനെ കാണാൻ. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഒന്ന് ചുമച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ജലദോഷം വന്നിട്ട് ഒരു പനി വന്ന കാണാം. ഈവൻ ഇപ്പൊ വാക്സിൻ എടുത്തപ്പോൾ ഒരുപാട് പേർക്ക് വയ്യാതായി കാണാം. എനിക്ക് വാക്സിൻ എടുത്തപ്പോൾ വലിയ ബോഡി പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അലോപ്പതി മെഡിസിൻ അവർ തന്ന് വിട്ടു. ഞാൻ അലോപ്പതി മെഡിസിൻ കഴിച്ചില്ല, ഞാൻ SIV ആണ് കഴിച്ചത്. തീരെ കുറച്ച് രാത്രി ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്, മോളെ മരുന്ന് വേണോ, മരുന്ന് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, എനിക്ക് SIV ഞാൻ കഴിച്ചു, അത് മതി എന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, എനിക്ക് ആർസിഎം മതി, ആർസിഎം കൊണ്ട് എനിക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും, വേറെ ഒന്നിന്റെ ആവശ്യമില്ല, എന്റെ ക്ഷീണം മാറിക്കോളും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. സോ
അപ്പോ ആ ഒരു ചേഞ്ച് എന്റെ ലൈഫിൽ ഭയങ്കര ഡിഫറൻസ് ആയി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ചോദിക്കുന്നത് ഇപ്പൊ അസുഖം വരാറുണ്ടോ, അപ്പൊ പറയുക ഇല്ല വരാറില്ല, ആ അത് കൊള്ളാലോ. അപ്പൊ അവർക്കൊക്കെ ഒരു അത്ഭുതമാണ്. അപ്പൊ എന്നാലും അവര് അത്രയ്ക്ക് ഇങ്ങോട്ട് അവരെ സമ്മതിച്ച് തരത്തില്ല, ഓ ഇതൊക്കെ കഴിച്ച് ഇങ്ങനെ മാറും എന്നൊരു അന്തമിടലാണ് എല്ലാവർക്കും ചോദിക്കുമ്പോ തന്നെ. ചിലർ പറയാം അത് തനി ആ വയസ്സായപ്പോ പോയതായിരിക്കും, പക്ഷെ ഒരിക്കലും അല്ല. ഇത്രയും നാള് അത് കഴിച്ചു, ആ ഒരു ഡയറ്റ് ചേഞ്ചിൽ വന്നൊരു പാറ്റേണിൽ വന്നൊരു ഡിഫറൻസും ആ ആവശ്യമുള്ള ഓരോ പ്രോഡക്ട്സും എനിക്ക് തന്നത്, എനിക്ക് പേഷ്യന്റ് എന്ന് മാറി ഒരു ഡോക്ടർ എന്നൊരു ഐഡന്റിറ്റി തന്നെയാണ്. അച്ഛന്റെ ആർസിന്റെ ആ ഒരു സാലറി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടർ ആവുന്നത്. എനിക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞ് എന്തിനു റിപ്പീറ്റ് ചെയ്യുന്ന, ഒരു വർഷം കളയണ്ട, നമുക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടം MBBS ആണെങ്കിൽ MBBSന് പോവാം. ഒരിക്കലും ഞാൻ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത് ഡോക്ടറായിട്ട് ചികിത്സിക്കുന്നേക്കാളും കൂടുതൽ എന്റെ അസുഖം, എനിക്കിങ്ങനെ സ്ഥിരം അസുഖമാണ്, ഈ അസുഖം മാറുന്നില്ല, എന്തുകൊണ്ടാണ് ഈ അസുഖം മാറാത്തത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയാണ് എന്നെ ഒരു ഡോക്ടർ ആക്കിയത്. കാരണം എനിക്ക് ക്ലാസ് മിസ്സാവുന്നു, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് പല ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല, കുറച്ച് ലേറ്റ് ആയി കുളിച്ചാൽ അപ്പൊ വരും ശ്വാസം വിടില്ല. ഇപ്പൊക്കെ ഞാൻ മിക്കുള്ള ദിവസം ഞങ്ങൾ വൈകിട്ട് കളിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്തിട്ട് ഞങ്ങൾ കുളിക്കും, ഞാൻ മിക്കുള്ള ദിവസം കുളിക്കുന്നത് ഇപ്പോൾ 6:30 ശേഷമാണ്. അമ്മ എപ്പോഴും വഴക്ക് പറയും ഇത്രയും ലേറ്റായി കുളിക്കാൻ നിൽക്കരുത്, എന്നാൽ പോലും കുളിച്ചാലും ഒരു അസുഖവും വരില്ല, എനിക്ക് ശ്വാസം മുട്ടൽ തിരിച്ച് വരില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതൊരു ഭയങ്കര ഒരു ശക്തി തന്നെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു, നമ്മൾ അസുഖമില്ലാത്തതാണ് ഏറ്റവും നല്ല അവസ്ഥ. അപ്പൊ ആ ഒരു ഇത് കിട്ടിയത് എനിക്ക് RCM എന്നാണ്. വേറെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ, ഞാൻ ആയുർവേദ മെഡിസിൻസ് ഒരു ശരിക്കും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആയുർവേദം കഴിച്ചതിന്റെ ഒരുപാട് വണ്ണം കൂടി. അവരൊരുക്കിയ ഒരു കുറെ നെയ് കഴിക്കാൻ തന്നിട്ടുണ്ട്, ഇന്ദുകാന്ത കൃതം എന്നൊക്കെ പറയും. അപ്പൊ നെയ് കഴിച്ച് എനിക്ക് വണ്ണം കൂടി. അപ്പൊ അതോടുകൂടി എനിക്ക് ആയുർവേദം ഇഷ്ടമല്ലാതായി. അലോപ്പതി മെഡിസിൻസ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. 8th വരെ എനിക്ക് നല്ല ഹൈറ്റ് ആണ്, ഞാൻ 8th ശേഷം ഹൈറ്റ് വെച്ചിട്ടില്ല. അപ്പൊ എനിക്ക് സംശയം, ഇനി ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് അലോപ്പതി മെഡിസിൻസ് സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്താൽ ഹൈറ്റ് വെക്കില്ല എന്ന്, ഇനി അതുകൊണ്ടാണോ അങ്ങനെയൊക്കെ വെച്ചാൽ അതും എനിക്ക് വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അലോപ്പതിയും ആയുർവേദത്തിനോടും ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചത് പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹോമിയോ ഞാൻ സെലക്ട് ചെയ്തതും. അപ്പൊ ഞാൻ ഒരു വർഷം റിപ്പീറ്റിന് പോകണമെന്ന് പറഞ്ഞപ്പോ അമ്മ അച്ഛനും പറഞ്ഞു എന്തിനു വെറുതെ ഒരു വർഷം കളയണ്ട, നിങ്ങൾ നിന്നെ ഞങ്ങള് മാനേജ്മെന്റിൽ പ്രൈവറ്റിൽ പഠിക്കാൻ പറഞ്ഞു വേണ്ട, അത് ഒരുപാട് പൈസയാവും. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല വേണ്ട, എനിക്ക് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണം, അന്ന് ഞാൻ ചൂസ് ചെയ്യാം. എനിക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ എനിക്ക് പോണ്ട, എനിക്ക് ഗവൺമെന്റ് കിട്ടുന്നെങ്കിൽ മതി, ഞാൻ പോണ്ടെന്ന് പറഞ്ഞ് പിന്നീടാണ് ലാസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്തതിനു ശേഷം ഹോമിയോക്ക് പോകുന്നതും. അപ്പോഴും ചെറിയൊരു ഫീസല്ല, നല്ല എമൗണ്ട് ഫീസ് ഉണ്ട്, വർഷം തോറും 2 ലക്ഷം രൂപ ഫീസ് ഉണ്ട്. ആ ഒരു 2 ലക്ഷം രൂപ തന്നെ അച്ഛൻ അടയ്ക്കാൻ പറ്റുന്നത്, പിന്നെ ഡൊണേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അടയ്ക്കാൻ പറ്റുന്നത് അച്ഛൻ RCMൽ നിന്ന് സാലറി ഉണ്ടാണ്. ഒരുപക്ഷെ അച്ഛൻ ഗൾഫിലോ അല്ലെങ്കിൽ എയർഫോഴ്സിലോ അല്ലെങ്കിൽ എയർഫോഴ്സിന് റിട്ടയർ ആയി വന്നെങ്കിലും ഒന്നും അത്രയൊന്നും അച്ഛന് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ എന്നെ ഒരു ഡോക്ടർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതും നിങ്ങൾ RCM ഫാമിലി തന്നെയാണ്, നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ എനിക്കതിന് നിങ്ങൾ ഓരോരുത്തരോടും വലിയ നന്ദിയുണ്ട്. ഇനി അടുത്തത് ഡ്രസ്സ്. ഞങ്ങൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ഡ്രസ്സ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണില്ല. നമ്മുടെ ഇപ്പൊ വീട്ടിലെ അമ്മമാരായാലും അല്ല അനിയത്തിമാരായാലും ചേച്ചിമാരായാലും ഇപ്പോ വൈഫായാലും ആരായാലും ഡ്രസ്സ് ഇഷ്ടമല്ലാത്ത ലേഡീസ് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് ഷോപ്പിംഗിനൊന്നും പോകാൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും. പണ്ടൊക്കെ ഞങ്ങൾ ഷോപ്പിങ്ങിന് അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുന്നത് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ്, ഓണത്തിനൊരു ഡ്രസ്സ്, പിന്നെ ആരെങ്കിലുമൊക്കെ മാരേജ്, അതായത് ക്ലോസ് റിലേറ്റീവ് നമ്മുടെ അടുത്ത ബന്ധുവിന്റെയൊക്കെ മാരേജ് വരുമ്പോൾ ഒരു ഡ്രസ്സ്. പക്ഷെ ഇന്ന് അന്ന് അതല്ല സ്ഥിതി. നമ്മളിപ്പോ ഷോപ്പിൽ പോവാണെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഷോപ്പിൽ പോവാം, അത് വേറെ കാര്യം. പക്ഷെ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സിലൊന്നും ഞങ്ങൾ ഒതുങ്ങാറില്ല. അനിയനാണെങ്കിൽ പിന്നെയും ബോയ്സിന് അത്രയ്ക്ക് ഇങ്ങോട്ട് ഷോപ്പിങ്ങിനോട് ഒരു ക്രേസ് ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ മിനിമം 2 ഡ്രസ്സും കൊണ്ടേ കടയിൽ നിന്ന് ഇറങ്ങാറുള്ളൂ. ഓണത്തിന് ഡ്രസ്സ് എടുക്കും. ക്ലോസ് റിലേറ്റീവ് എന്ന് മാറി ഇപ്പൊ റിലേറ്റീവ് ആയി, അതായത് നമ്മൾ അടുത്ത തീരെ അടുത്ത ബന്ധുക്കളുടെ ഡ്രസ്സ്, മാരേജിന് മാത്രമായിരിക്കും ഡ്രസ്സ് എടുക്കും. പക്ഷെ ഇപ്പോ ചെറിയൊരു ബന്ധം കിട്ടിയാലും മതി, ആ കല്യാണത്തിന് പോകാൻ പറ്റുമെങ്കിൽ അതൊരു ചാൻസ് ആക്കി അതിന് ഡ്രസ്സ് എടുപ്പിക്കാറുണ്ട്. ഇനി അമ്പലത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, നമ്മുടെ അമ്പലത്തിലേക്ക് ഉത്സവം വരുമല്ലോ, അപ്പൊ അങ്ങനെ അതും ആ പേരിൽ ഡ്രസ്സ് എടുക്കും. ടൂറിന് പോകണം, കോളേജിന് ടൂർ ഉണ്ടാവണം, എനിക്ക് ടൂറിന് ഇടാൻ ഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞ് ടൂറിന് പോയി ഡ്രസ്സ് എടുക്കും. കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നു, അപ്പോഴും ഡ്രസ്സ് എടുക്കും. പുതിയ സ്റ്റൈല്, പുതിയ ലോഞ്ചസ്, പുതിയ, അപ്പൊ നമുക്ക് TVയിലൊക്കെ നമ്മൾ ആഡ് കാണാറുണ്ടല്ലോ, പുതിയ പുതിയ സ്റ്റൈലിലുള്ള ഡ്രസ്സ് വരുമ്പോൾ അപ്പോഴും പോയി ഡ്രസ്സ് എടുക്കും. ഇനി കടയിൽ ഓഫേഴ്സ് ഒക്കെ വരുവാണ് അല്ലെ, ഇപ്പൊ നമ്മുടെ ആദ്യ സെയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓണം സെയിൽ എന്തെങ്കിലും ഡിസംബറിൽ എന്തെങ്കിലും ഒക്കെ സെയിൽ ഓഫേഴ്സ് വരും. ആ ഓഫേഴ്സ് വരുമ്പോ പോലും പോയി ഡ്രസ്സ് എടുക്കും. ഇനി ഷോ ആനിവേഴ്സറി വരും, അമ്മയുടെ അച്ഛന്റെ ആനിവേഴ്സറി, വർഷം തോറും ഒരു ആനിവേഴ്സറിയാണ് ഉള്ളത്. അമ്മയ്ക്ക് അച്ഛനും ആനിവേഴ്സറിക്ക് പോകുമ്പോഴും ഞങ്ങൾക്കും ഞാൻ പറഞ്ഞ് ഡ്രസ്സ് എടുപ്പിക്കും. അനിയും പിന്നും അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇതല്ല, പക്ഷെ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെൺകുട്ടികൾക്ക് ഡ്രസ്സിനോട് കുറച്ച് എക്സ്ട്രാ ഇതുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ, അതിലൊരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ പണ്ടൊന്നും കിട്ടാത്ത ചാൻസ് ഇപ്പൊ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. എന്റെ അച്ഛന് ഭയങ്കര ഡ്രോബാക്ക് ഇട്ട് അച്ഛനോടത് പറയാറുമുണ്ട്. പക്ഷെ അച്ഛന് പറ്റുമല്ലോ, ഓക്കെ എന്നാ പിന്നെ ഞാൻ ഒന്ന് എടുത്തോട്ടെ, ചോദിക്കും ജസ്റ്റ് അച്ഛൻ ഞാൻ എടുത്തോട്ടെ. അപ്പൊ അച്ഛൻ ചുമ്മാ ചിരിച്ചിട്ടായാലും ചുമ്മാ ദേഷ്യത്തിലപ്പോ നോക്കിയിട്ടായാലും അപ്പൊ തന്നെ ചിരിച്ചൊക്കെ തലയാട്ടി അത് സമ്മതിക്കാറുണ്ട്. കാരണം
ഒരുപക്ഷെ പണ്ട് അത്രയ്ക്കൊന്നും ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സ്കൂളിൽ ഫംഗ്ഷൻ ഞങ്ങൾക്ക് സി ബി എസ് സ്കൂളായിരുന്നോണ്ട് തന്നെയാണ്, സ്ഥിരം യൂണിഫോം തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ കളർ ഡ്രസ് ഇടേണ്ടി വന്നിട്ടില്ല. കളർ ഡ്രസ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാണ്, കാരണം ചിലപ്പോൾ പുതിയ ഡ്രസ്സൊന്നും കാണില്ല എല്ലാ തവണയൊന്നും ഇടാം. എല്ലാ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് പുതിയ ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ സ്കൂളിൽ. അപ്പൊ ഞങ്ങൾക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ഒക്കെ ഇടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് കളർ ഡ്രസ് സ്കൂളിൽ വരുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സ് ഒരു വർഷം എങ്ങനെ പോയാലും ഒരു നന്നായിട്ട് ഡ്രസ്സ് അച്ഛൻ വാങ്ങി തരാറുണ്ട്. ഒരു അച്ഛനെ ഒന്ന് ജസ്റ്റ് അച്ഛൻ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ ഇപ്പൊ എന്തിനാ ഡ്രസ്സ് എന്ന് പോലും ചോദിക്കാറില്ല. ആ ഡ്രസ്സ് വേണോ, ഓക്കെ വാങ്ങി തരാറുണ്ട്. ഇനി ഒന്നും വേണ്ട, ആർസിഎം എസ് സൈറ്റിൽ ചിലപ്പോ നമുക്ക് ഡ്രസ്സ് പുതിയ ഡ്രസ്സ് വരും. അപ്പൊ ഒന്നും ചോദിക്കും, അച്ഛനോട് ചോദിക്കുക പോലും ചെയ്യാറില്ല, ഞങ്ങൾ ഓർഡർ ചെയ്യാം. കാരണം എന്താണ്, ആർസിഎം അല്ലേ, നമ്മുടെ കമ്പനി അല്ലേ, നമ്മുടെ കമ്പനി ഡ്രസ്സ് നമുക്ക് ഇടാനുള്ള അവകാശമുണ്ട്. ചോദിക്കുക പോലും ചെയ്താൽ ഓർഡർ ചെയ്യും. അപ്പൊ അച്ഛൻ വരുമ്പോഴേക്കും നിങ്ങൾ വല്ല ഓർഡർ ചെയ്തിരുന്ന എന്ന് ചോദിക്കും. അപ്പൊ ആർസിഎം ഡ്രസ്സ് വന്നിരുന്ന അച്ഛാ ഓർഡർ ചെയ്തിരുന്നത് എന്ന് പറയാം. അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് വന്നൊരു ചേഞ്ച്, അതായത് ഒരു വർഷത്തിൽ മൂന്ന് തവണ അല്ലേ കൂടിപ്പോയ, നാല് തവണയൊക്കെ ഷോപ്പിങ്ങിന് പോയിരുന്ന ഞങ്ങളാണ്. അപ്പൊ ഇന്ന് അത്രയും ആ ഒരു ചേഞ്ച് വന്നെങ്കിൽ അത് ഒരുപക്ഷെ ആർസിഎമ്മിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സാലറി കൊണ്ട് മാത്രമാണ്. അപ്പൊ അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ചും ഗേൾസിന് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഡ്രസ്സ് ഇട്ടെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടാനില്ല. എന്നാൽ പോലും നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ് നല്ലതായിരിക്കുമ്പോൾ നമുക്ക് എന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പുതിയ ഡ്രസ്സൊക്കെ വന്നാൽ നമുക്ക് തന്നെ നമ്മളെ കാണാൻ ഒരു ഇഷ്ടമായിരിക്കും. നമുക്ക് കണ്ണാടി തന്നെ നമുക്ക് തന്നെ നിൽക്കാൻ ഒരു ഇഷ്ടം തോന്നും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മൊബൈൽ ആൻഡ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്നൊക്കെ പറയാം അല്ലെ, നമുക്ക് ഫോൺ ഇഷ്ടമല്ലാത്തവർ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇഷ്ടമല്ലാത്തവർ, ടാബ് ഇഷ്ടമല്ലാത്തവരൊന്നും ആരുമില്ല. ഇപ്പൊ 2010 വരെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ലാപ്ടോപ്പ് ആണ്, അമ്മയ്ക്കൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പ് തന്നെ അച്ഛന്റെ പഴയ ലാപ്ടോപ്പ് ആയിരുന്നു. അത് അച്ഛൻ ഗൾഫിൽ പോയപ്പോ വീഡിയോ കോള് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾ സ്കൈപ്പിലായിരുന്നു അച്ഛൻ ഗൾഫിൽ പോയ സമയത്ത് വീഡിയോ കോൾ ഇരുന്നത്, അതിനുവേണ്ടി വാങ്ങിയ ലാപ്ടോപ്പ് ആയിരുന്നു അത്. അപ്പൊ ഒരു ഫോണും ഒരു ലാപ്ടോപ്പ്, അതാണ് 2010 വരെ ഞങ്ങളുടെ വീട്ടിലുള്ള ഗാഡ്ജറ്റ്. ആണ് അച്ഛൻ നാട്ടിലില്ലായിരുന്നു. അപ്പൊ ഒബിയസ്ലി തന്നെ അമ്മയുടെ ഒരു ഫോൺ, അച്ഛൻ അനിയന്റെ ഒരു ലാപ്ടോപ്പ്, അല്ല സോറി, എല്ലാവർക്കും കൂടെ ഒരു ലാപ്ടോപ്പ് ആണ്. അച്ഛന് ലാപ്ടോപ്പ് ആണ് കൂടുതലും, എന്നെക്കാളും കൂടുതലും കുച്ചിലായാലും അനിയനായിരുന്നു ലാപ്ടോപ്പിനോടൊക്കെ കുറച്ചും കൂടി ഇഷ്ടം. അപ്പൊ അനിയൻ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 2011 അച്ഛൻ ഞങ്ങൾക്ക് ഒരു പ്ലേ സ്റ്റേഷൻ വാങ്ങി തന്നിട്ടുണ്ട്. എനിക്ക് ഒരു പ്ലേ സ്റ്റേഷൻ, ചെറിയൊരു പ്ലേ സ്റ്റേഷൻ വാങ്ങി തന്നിട്ടുണ്ട്. പിന്നെ ഒരു ടാബ്, 2013 നമ്മള് ടാബ്, എനിക്കും അനിയനും ടാബ് വാങ്ങി തന്നു. 2015 എനിക്ക് ഫസ്റ്റ് മൊബൈൽ ഫോൺ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് മൊബൈൽ ഫോൺ, പ്ലസ് ടു കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണ് വാങ്ങിത്തരുന്നത്. മൊബൈൽ ഫോൺ വാങ്ങി തന്നു. 2017 ചീത്തയായിപ്പോയി, അങ്ങനെ വേറെ ഫോൺ വാങ്ങി. 2019 അതും ചീത്തയായിപ്പോയി. ഇപ്പം മൂന്നാ വേറെ ഫോൺ വാങ്ങി. 2019 ഒരു ടാബും, അല്ലെങ്കിൽ 2019 വേറെ ലാപ്ടോപ്പും, അതായത് ഒരു വർഷം തന്നെ ടാബും ലാപ്ടോപ്പും ഒക്കെ വാങ്ങിത്തരും. ഇത് എനിക്ക് മാത്രം വാങ്ങിത്തന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോ അത്രയും നാള് വീട്ടിൽ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു ഫോണും ഒരു ലാപ്ടോപ്പും ആണെങ്കിൽ ഇന്ന് എനിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ടാബ് ഉണ്ട്, ഒരു ഫോൺ ഉണ്ട്. എന്റെ അനിയന് ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഒരു ഫോൺ ഉണ്ട്, ഒരു ടാബ് ഉണ്ട്. അമ്മയ്ക്ക് ഒരു ഫോൺ ഉണ്ട്, അച്ഛന് ലാപ്ടോപ്പ് ഉണ്ട്. അത് കമ്പനിയിൽ നിന്ന് കൊടുത്ത ലാപ്ടോപ്പ് ആണ്, പഴയ ലാപ്ടോപ്പ് മാറ്റാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഓഫർ പറഞ്ഞ ലാപ്ടോപ്പ് കിട്ടിയത്. അപ്പൊ അച്ഛന് ലാപ്ടോപ്പ് ഉണ്ട്, ഫോൺ ഉണ്ട്. അപ്പൊ കാര്യങ്ങൾ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം. നമുക്കിപ്പോ വേറെ ഒരാളുടെ കാര്യത്തിൽ വേറെ ബാക്കിയുള്ളവരെ ഡിപെൻഡ് ചെയ്യണം, ഫാമിലി ഉള്ളവരെ പോലും ഡിപെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഡിപെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പൊ ഓരോരുത്തരും അച്ഛൻ നല്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് നോക്കി എല്ലാവരുടെയും നീഡ്സും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മള് പറയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ അറിയാം ഒരു ആവശ്യമുണ്ട്. എന്നോട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് വേണമെന്ന്. അപ്പൊ എനിക്ക് ബേസിക്കലി ലാപ്ടോപ്പിനോടൊന്നും വലിയ ക്രേസ് ഇല്ലായിരുന്നു, ഞാൻ വാങ്ങിയത്. പിന്നെ 2019 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ ലാപ്ടോപ്പ് പറഞ്ഞ അച്ഛാ എനിക്ക് വേണം എന്ന് പറഞ്ഞ്, കോളേജിലെ പ്രസന്റേഷൻ ഉണ്ടായിരുന്ന സമയത്ത് വേണം എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങുന്നത് 2019. ഇനി നമ്മുടെ ഇമോഷൻസ്, അതാണെങ്കിലും നല്ല ചേഞ്ച് ഉണ്ട്. കാരണം 2010 അച്ഛൻ കൂടെ ഇല്ല. അപ്പൊ എന്താണ്, മൊത്തത്തിലൊരു വിഷമമാണ്, അച്ഛൻ വെളിയിലാണ്. പിന്നെ എയർഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര അഭിമാനമൊക്കെയാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നതിന്. നമുക്ക് ടെൻഷൻസ് ഒക്കെ കാണും, ടിവിയിലൊക്കെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ടെൻഷൻ കാണാം, വിഷമം കാണും. അച്ഛൻ അന്ന് വിളിച്ച് ചിലപ്പോൾ എല്ലാ ദിവസവും വിളിക്കാനൊന്നും പറ്റില്ല, അന്ന കാലത്ത് എന്നും കോൺടാക്ട് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിഷമം ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ ഡിസയർസ്, എല്ലാ ആഗ്രഹങ്ങളും ഒന്നും അച്ഛനെ നടത്തി തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞാൽ അച്ഛന് പറ്റുന്ന മാക്സിമം അച്ഛൻ ചെയ്ത് തരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാണ്ട്, വാണ്ട് എന്ന് പറയുന്നത് ഒരു നീഡ് അല്ലല്ലേ, ഒരിക്കലും നമുക്ക് എക്സ്ട്രാ വേണ്ട കാര്യങ്ങളാണ്. അത് എക്സ്ട്രാ ആണെന്ന് തോന്നിയാൽ പോലും അച്ഛൻ പണ്ടൊക്കെ ഒരു 50% വരെ അത് നടത്തി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വാണ്ട്സ് അത് ആവശ്യമില്ലെന്ന് തോന്നിയാൽ പോലും അവരാഗ്രഹിച്ചോണ്ടല്ലേ എന്ന് കരുതി നടത്തി തരാറുണ്ട്. അത് ചിലപ്പോൾ അച്ഛന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ പോലും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തത് നടത്തി തരാൻ ശ്രമിക്കാറുണ്ട്. അതൊരു 50% നടത്തി തരാറുണ്ട്.
അതേപോലെ തന്നെ നീഡ് നീഡ് ഒരിക്കലും അച്ഛന് ഇപ്പോ എയർഫോഴ്സിൽ അല്ലെങ്കിൽ ഗൾഫ് ആണ് സമയത്ത് പോലെ അച്ഛൻ ഒരിക്കലും ഞങ്ങളുടെ ആഗ്രഹങ്ങളും നീഡ്സ് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. പക്ഷെ നടത്തി തരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പക്ഷെ ഞങ്ങൾ ഫുള്ളി ചെയർഫുൾ ആണ്. ഞങ്ങൾക്ക് ഫുൾ അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ദൂരെയല്ല അച്ഛൻ ന്യൂസ് കണ്ടാലോ അല്ലെങ്കിൽ എന്തേലും ബോർഡറിൽ എന്തേലും പ്രശ്നം വരുമ്പോഴോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അച്ഛൻ ഞങ്ങളുടെ കൂടെ അടുത്ത് തന്നെ ഉണ്ട്. അന്ന് ഞങ്ങൾക്ക് അഭിമാനമായിരുന്നെങ്കിൽ ഇന്ന് അതിനേക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആണ്. ഓരോ ദിവസവും ഓരോരുത്തർക്കൂടെ ലൈഫ്, പുതിയ പുതിയ ലൈഫ്, അല്ലെങ്കിൽ ഓരോരുത്തർ അസുഖം മാറ്റാൻ പറ്റുന്നു, അവർക്കൊരു ലൈഫ് കൊടുക്കാൻ പറ്റുന്നു, അവർക്കൊരു ബിസിനസ് കൊടുക്കാം, അവർക്കൊരു വെൽത്ത് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിതി അവരെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു ലൈഫ് വെച്ചും കൊടുക്കുന്നെന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അഭിമാനത്തിനേക്കാളും കൂടുതൽ അഭിമാനമായിരുന്നു അച്ഛനോട്ട് വന്നപ്പോൾ. പിന്നെ ഡിസയർ, നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങള് ചിലപ്പോ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആയിരിക്കാം, ചിലപ്പോ ഞങ്ങളുടെ ഓവർ അത്യാഗ്രഹം കൊണ്ടായിരിക്കാം. എന്നാ പോലും അച്ഛൻ അച്ഛന് പറ്റുന്ന അച്ഛനിപ്പൊ പറ്റും എന്നൊരു കോൺഫിഡൻസ് അച്ഛനുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ നടത്തി തരാറുണ്ട്, വോണ്ടും എല്ലാം നടത്തി തരാറുണ്ട്. നീഡ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ ഒന്നും നോക്കണ്ട, 200% കൂടുതൽ അച്ഛൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അച്ഛൻ ഉറപ്പായിട്ടും വാങ്ങി തരാറുണ്ട്. പണ്ടും നടത്തി തന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഒരിക്കലും അമ്മയും അച്ഛനും ഒരിക്കലും അത്ര ഭയങ്കര സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടില്ലേ പോലും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും മാക്സിമം നടത്തി തരാറുണ്ട്. ഒരു ചിലപ്പോൾ ഞങ്ങൾ പറയില്ല, ഞാൻ പറഞ്ഞ് പറയില്ലായിരിക്കും, അല്ലെങ്കിൽ റേറ്റ് നോക്കിയിട്ട് വേണ്ടെന്ന് വെക്കും. കാരണം എനിക്കറിയാം ചിലപ്പോൾ പറ്റില്ല എന്ന്. എന്നാൽ പോലും ഇപ്പോ ചിലപ്പോൾ ഒരുപക്ഷെ വേണ്ടാത്ത സാധനം പോലും ഒരു ഇഷ്ടം തോന്നിയ എനിക്കിത് വേണം എന്ന് പോയി പറയും. പൈസ ഇല്ല എന്ന് അച്ഛൻ പറയില്ല എന്നൊരു കോൺഫിഡൻസ് ഉള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. അപ്പോൾ ആ ഒരു ഭയങ്കര ഹാപ്പി ലൈഫാണ്. ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു വിഷമോ അല്ലെങ്കിൽ എനിക്ക് ഈ സാധനം വേണം, ഇത് ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ അച്ഛൻ്റെ പൈസ കാണുമോ, അങ്ങനെ ഒരു തിങ്ക് ചെയ്യേണ്ട ഒരു രീതി ഇപ്പൊ ഇല്ല. ഭയങ്കര ഹാപ്പി ആയിട്ട്, ഭയങ്കര കൂളായിട്ട്, കോൺഫിഡൻസോടുകൂടി പോയി പറയാൻ പറ്റും, അച്ഛാ എനിക്ക് അടുത്ത മാസം ഇത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ മാസം ഇത് വേണം എന്നൊരു കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. ഇനി ഓരോ ദിവസം കൂടുതലും, ഞാൻ പറഞ്ഞു അന്ന് പ്രൗഡായിരുന്നു, ഇന്ന് ഓരോ ദിവസം കൂടുന്തോറും പ്രൗഡ് അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം കൂടിക്കൂടി വരുവാണ്. ഓരോരുത്തർക്കും പുതിയൊരു ചാൻസ് അല്ലെങ്കിൽ പുതിയൊരു ലൈഫ് അല്ലെങ്കിൽ പുതിയൊരു സാമ്പത്തിക ജീവിക്കാനുള്ളൊരു സ്ഥിതി നമ്മൾ കൊടുക്കുകയാണ്. ഒരാളുടെ അസുഖമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരാളുടെ ജീവിക്കാൻ ഫുള്ളി അസുഖം, നമ്മുടെ ആർസിമിൽ വേറൊന്നും ഇല്ല, വെൽത്ത് ഉണ്ട് ഹെൽത്ത് ഉണ്ട്, ഇത് രണ്ടുണ്ടെങ്കിൽ വേറൊന്നും ആവശ്യമില്ല അല്ലെ. ആരോഗ്യം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, ഇതിൽ കൂടുതൽ കൊടുക്കാൻ വേറെ ഒന്നുമില്ല. നമുക്കിത് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. ആ ഒരു പീസ് ഓഫ് മൈൻഡിന് കൂടെ നമുക്ക് ബെൽറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇത് അച്ഛനോടിലൂടെ പലർക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ എനിക്ക് പോലും പലരോടും പറയാം, കോൺഫിഡൻസ് ഓടി പറയാം, എന്റെ അച്ഛൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കോൺഫിഡൻസോടുകൂടി പറയാം. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ്. പിന്നെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ബർത്ത്ഡേക്കൊന്നും അച്ഛൻ നമുക്ക് പിറന്നാളെന്ന് പറയുമ്പോൾ എപ്പോഴായാലും നമുക്ക് ബർത്ത്ഡേ ഭയങ്കര കാര്യമാണ്. അപ്പൊ കുട്ടിക്കാലത്തൊന്നും അച്ഛൻ ബർത്ത്ഡേക്ക് കൊണ്ടാവത്തില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര വിഷമമായിരിക്കും ബർത്ത്ഡേക്ക് ഇല്ലാത്തത്. പക്ഷെ ഇപ്പൊ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ട്. സോ അതൊരു ഭയങ്കര ഒരു കുട്ടീനെ സംബന്ധിച്ചോളം അവന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വലിയ സെലിബ്രേഷൻ ആണ്. അപ്പൊ ഒരുപക്ഷെ വീട്ടില് ഒരു മുട്ടായി അല്ലെങ്കിൽ കേക്ക് മാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സദ്യ ഉള്ളു, എന്നാൽ പോലും അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പോ 2010 വരെ കിട്ടാത്ത അച്ഛനെ 2011 തൊട്ട് ഓരോ ബർത്ത്ഡേക്ക് അച്ഛൻ വീട്ടിലുണ്ട്. ഞങ്ങളിപ്പോ കേക്ക് ക്രീം കേക്ക് വാങ്ങില്ലെങ്കിൽ പോലും ഞങ്ങളുടെ വീട്ടിലെ 4 പേരുണ്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന ആ ബർത്ത്ഡേയുടെ അന്ന് ഒരുമിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നത്, അച്ഛൻ്റെ നിന്നും അമ്മയിൽ നിന്നൊക്കെ ഒരു ഉമ്മ കിട്ടുന്നതൊക്കെ തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പൊ കൂടെ അച്ഛനെ കാണാൻ പറ്റിയത് എനിക്ക് ആസ്യമുള്ള ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് അത് തന്നെയാണ്. അച്ഛനെ സ്ഥിരം കാണാൻ പറ്റി, അച്ഛനെ സ്ഥിരം കാണാൻ കിട്ടി. അതുപോലെ തന്നെ ഭയങ്കര ഒരു പ്രൗഡാണ്, ഓരോരുത്തർക്കും ഒരു ജീവിതം കൊടുക്കുക. അപ്പൊ നമ്മള് ഫുള്ളി ഹാപ്പിയാണ്. നമ്മളെ കാരണം ബാക്കിയുള്ളവർ സന്തോഷിച്ച് ജീവിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന, അതോടൊപ്പം ബാക്കിയുള്ളവർക്കും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ലൈഫ് സക്സസ് ആണെന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം.